പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം 1 ശമൂവേൽ 3:15. പിന്നെ ശമൂവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകളെ തുറന്നു. ശമൂവേലിന് രാത്രിയിൽ തന്നെ അസ്വസ്ഥ ചിന്തനാക്കാൻ പോകുന്ന ഒരു ദൂത് ദൈവത്തിൽ നിന്ന് ലഭിച്ചു. അത് ഏലി പുരോഹിതൻ്റെ കുടുംബത്തിന്മേലുള്ള ന്യായവിധിയെ സംബന്ധിക്കുന്നതായിരുന്നു. കാരണം പൗരോഹിത്യ ശുശ്രൂഷയിൽ അതികഠിനമായ പാപം സംഭവിച്ചിരിക്കുന്നു. ദൈവം ഇതിനു മുമ്പ് തന്നെ ഒരു ദൈവപുരുഷനിലൂടെ ഏലിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോഴിതാ ന്യായവിധിക്കുള്ള സമയമായി. പൗരോഹിത്യ വൃന്ദം ദുഃഖകരമാംവിധം അവഗണിച്ച് തൻ്റെ മഹത്വം സംരക്ഷിക്കുവാൻ ദൈവം തന്നെ പ്രവർത്തിക്കേണ്ടി വന്നിരിക്കുന്നു. കേൾക്കുന്നവൻ്റെ ചെവി രണ്ടും മുഴങ്ങുന്ന ഒന്ന് സംഭവിക്കാൻ പോവുകയാണ്. ആ ന്യായവിധിയുടെ ഫലം ദീർഘകാലത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും. ദൂത് ലഭിച്ച ശമൂവേൽ എന്താണ് ചെയ്തത്? അടുത്ത പ്രഭാതത്തിൽ അവൻ പതിവ് പോലെ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകളെ തുറന്നു. അതാണ് അവൻ്റെ പതിവ് ജോലി. അതിനാൽ അവനത് ചെയ്തു. ദൈവം തങ്ങൾക്കെതിരായിരിക്കുന്നതിനാൽ അതിൽ അർത്ഥമില്ലെന്ന് ചിന്തിച്ച് അതങ്ങനെ ഒഴിവാക്കാൻ കഴിയുകയില്ല. യഹോവയുടെ ആലയത്തിലെ ആരാധന മുടങ്ങാതിരിക്കുവാൻ അവൻ വിശ്വസ്തനായി നിലകൊണ്ടു. ഇതിൽ നിന്ന് വലിയൊരു പാഠം ഇന്ന് നമുക്ക് പഠിക്കാനില്ലേ? പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് അറിവുള്ളവരും ആ പദവി ലഭിച്ചവരുമായ ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ മഹത്വം പലപ്പോഴും തോന്നിയിട്ടില്ലേ? നാം ഈ കാര്യം ഗൗരവമായി എടുക്കേണ്ടതാണ്. ഒപ്പം നാം കൈയൊഴികയുമരുത്. ദൈവജനത്തിനിടയിൽ പരാജയം ദർശിക്കുന്ന ഇടങ്ങളിൽ നാം ശമൂവേൽ പ്രവർത്തിച്ചതുപോലെ തന്നെ നമ്മെ ഭരമേൽപ്പിച്ചത് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കണം. അധപ്പതനത്തിൻ്റെ ഒരു സമയത്താണ് വിശ്വസ്തനായ തിമോത്തിയോസിനെ ശുശ്രൂഷാ നടപടിയായി നിവർത്തിക്കാൻ പൗലോസ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതേ പ്രിയരെ, നമ്മെ ഏൽപ്പിച്ച ദൗത്യം, നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അത് മറ്റുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ് എന്നറിഞ്ഞിട്ടല്ല നാം ചെയ്യേണ്ടത്. മറിച്ച് നാം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ വിശ്വസ്തരാണോ, നാം ഒരു നല്ല ദൈവപൈതലാണോ, ദൈവസഭയോടും ദൈവത്തോടും വിശ്വസ്തരാണോ നമ്മൾ, നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയെ നിറപടിയായി ചെയ്യുവാൻ, വിശ്വസ്തതയോടെ ചെയ്യുവാൻ, അതിനത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മറ്റൊരാൾ ദൈവവുമായി എങ്ങനെയാണ് എന്നത് നമ്മുടെ വിഷയമല്ല. അത് ദൈവവും അവരുമായിട്ടുള്ള ബന്ധത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ നാം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തരാണോ എന്ന് ഇന്ന് പകൽ ഒരു സ്വയചിന്തയ്ക്ക് നാം തയ്യാറാകട്ടെ. അതിനായി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം 85-ാം സങ്കീർത്തനം, അതിൻ്റെ 10-ാം വാക്യമാണ്. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. മനോഹരവും കാവ്യാത്മകവുമായ ഭാഷയിൽ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിലൂടെ കാൽവറി ക്രൂശിൽ സംഭവിച്ച യാഥാർത്ഥ്യത്തെ ഈ ഭാഗം വിവരിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹവും വിശുദ്ധിയും അതുല്യമാം വിധം ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരു ഭാഗമാണിത്. മനുഷ്യരായ നാം നമ്മുടെ പാപകരമായ ചിന്തകളാലും പ്രവൃത്തികളാലും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് അവൻ്റെ വിശുദ്ധിയുടെ ശത്രുക്കളായി നിൽക്കുന്നു. യെശയ്യാ പ്രവാചകൻ അതിനെ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത്. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ആ ഭാഗം വായിക്കുന്നു. എന്നാൽ കാര്യങ്ങൾ അതേ നിലയിൽ തന്നെ തുടരുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. വെളിച്ചമായ അതേ ദൈവം സ്നേഹവും ആകുന്നു. ഇതാണ് കാൽവറിയിൽ ക്രൂശ് ഉയരുവാനും നമ്മുടെ കുറ്റത്തിൻ്റെ ശിക്ഷയായി അവൻ്റെ വിശുദ്ധിയും നീതിയും ആവശ്യപ്പെട്ട പരിഹാരം നിവർത്തിക്കുന്ന യാഗത്തിന് കാരണമായ ദൈവത്തിൻ്റെ അതുല്യമായ
രക്ഷാപദ്ധതി നടപ്പിൽ വരുവാനും കാരണമായി തീർന്നത്. അതിൻ്റെ ഫലമായി ആ യാഗം വിശ്വാസത്താൽ തൻ്റെ അവകാശമാക്കി തീർക്കുന്ന ഏതൊരുവനോടും ക്ഷമിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇത് ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിൽ നിറവേറ്റപ്പെട്ടു. ദൈവം അർപ്പിച്ച യാഗം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവായിരുന്നു. ഇപ്പോൾ ആര് വിശ്വാസത്തോടുകൂടെ ക്രൂശിനരികെ വരുമോ അവൻ മനുഷ്യരായ നമ്മോടുള്ള ദൈവത്തിൻ്റെ നന്മ കാണുമെന്ന് മാത്രമല്ല, സ്വന്തം പ്രമാണങ്ങൾക്കെതിരായി പ്രവർത്തിക്കുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ സത്യത്തെയും കാണും. അങ്ങനെയുള്ള വ്യക്തി ദൈവിക നീതിയോട് നിരപ്പ് പ്രാപിച്ച് സമാധാനം കണ്ടെത്തും. പാപത്തെ അവഗണിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല, എന്നാൽ അവനത് ക്ഷമിക്കുന്നു. നീതിയും സത്യവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്ന് തീർച്ചയാണ്. പാപിയെ കടന്ന് ദൈവം പോകുകയില്ല. അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷണ മരണം ക്രിസ്തുവിൻ്റെ മരണത്തിൽ കാണുന്നു. നാം ദൈവത്തിൻ്റെ രക്ഷയും അവൻ്റെ നീതിയുമായി മാറുകയാണ്. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പാപപങ്കിലമായ ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോഴും അതിൻ്റെ നടുവിലും നമുക്കുള്ള ഒരു പ്രത്യാശ കാൽവറി ക്രൂശ് മാത്രമാണ്. ആ ക്രൂശിനെ കണ്ടവൻ, ആ ക്രൂശിനെ അറിഞ്ഞവൻ, ആ ക്രൂശിനെ അനുഭവിച്ചവൻ പിന്നീട് പാപത്തിൽ തുടരുകയില്ല. യേശുവിനോട് ചേർന്നവൻ ജീവിക്കും. യേശുവിൻ്റെ നിത്യരക്ഷയെ അവൻ കരസ്ഥമാക്കും. അതിനായി ഈ പ്രഭാതത്തിലും സാധ്യമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 11:1 വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഈ വാക്യം വിശ്വാസത്തിൻ്റെ 2 പ്രധാനപ്പെട്ട സംഗതികളെക്കുറിച്ച് പരാമർശിക്കുന്നു. ഈ അടിസ്ഥാനത്തിൽ പ്രത്യാശിക്കുന്ന ഏത് കാര്യവും തീർച്ചയായും സംഭവിക്കുമെന്ന് വിശ്വാസം തീർച്ചപ്പെടുത്തുന്നു. അത് ഭാവിയിലേക്ക് നോക്കി അത് വർത്തമാനകാലത്തിൽ കാണുന്നു. വിശ്വാസം പ്രത്യാശിക്കുന്ന കാര്യം ഇനിയും ദൃശ്യമല്ലെങ്കിലും അത് ഉറപ്പായ കാര്യമാണ്. ഈ ഉറപ്പ് വിശ്വാസിക്ക് വർത്തമാനകാല പരീക്ഷകളെ സഹിഷ്ണുതയോടെ നേരിടുവാൻ ശക്തീകരിക്കുന്നതാണ്. ഇത് ഗോത്രപിതാക്കന്മാരുടെ സവിശേഷ സ്വഭാവമായിരുന്നു. അബ്രഹാം ദൈവശില്പിയായി നിർമ്മിച്ച നഗരത്തിനായി കാത്തിരുന്നതുകൊണ്ട് കൂടാരങ്ങളിൽ പാർത്തു. എബ്രായലേഖനം 11:9-10 നാം ആ ഭാഗം വായിക്കുന്നു. ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു എന്ന് 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ജോസഫ് തൻ്റെ മരണസമയത്ത് ഇസ്രായേലിൻ്റെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിനെ വിശ്വാസത്താൽ കണ്ട് തൻ്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു. വിശ്വാസം എല്ലായ്പ്പോഴും ഭാവിയുടെ വീക്ഷണത്തിൽ വർത്തമാനകാല പ്രവർത്തനങ്ങളെ നിശ്ചയിക്കുന്നതാണ്. അദൃശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസത്തിന് സമ്പൂർണ്ണ നിശ്ചയമുണ്ട്. അത് മുകളിലേക്ക് അദൃശ്യനായ ദൈവത്തിങ്കലേക്ക് നോക്കുന്നു. അത് ദൃശ്യലോകത്തിൻ്റെ തടസ്സങ്ങളെ മറികടക്കുവാനുള്ള ശക്തിയായി ആ വിശ്വാസം പരിണമിക്കുന്നു. ഇത് വിശേഷാൽ മോശയിൽ നാം കാണുന്നു. അവൻ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ദയെ വലിയ ധനമായി കാണുകയും അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അത് സഹിക്കാൻ പ്രാപ്തനാകുകയും ചെയ്തു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെയെന്ന് 1 യോഹന്നാൻ്റെ ലേഖനം 5:4 നാം വായിക്കുന്നു. അതെ പ്രിയരെ, ഇന്ന് നാം ദൃശ്യലോകത്തിൽ കാണുന്ന പലതും യാഥാർത്ഥ്യമല്ലെന്നും യാഥാർത്ഥ്യമായത് വെളിപ്പെടുവാനിരിക്കുന്നതേയുള്ളൂ എന്നും യഥാർത്ഥ ഒരു വിശ്വാസിയുടെ വിശ്വാസ കണ്ണാൽ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് നമ്മുടെ ഉറപ്പ്.
വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കി വിശ്വാസ ജീവിതം തുടരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 22-23 വാക്യങ്ങളാണ്. പിന്നെ ദാസൻ യജമാനനോട് ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട് നീ പെരുവഴികളിലും വേലികൾക്കരിയിലും പോയി എൻ്റെ വീട് നിറയേണ്ടതിനെ കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കാം. ഇനിയും സ്ഥലമുണ്ട്. ദാസൻ അവൻ്റെ കൽപ്പന അനുസരിച്ച് പട്ടണത്തിലെ ദരിദ്രരെ കൂട്ടിവരുത്തി. എന്നിട്ടും വീട് നിറഞ്ഞില്ല. അതിനാൽ പ്രായ അവസ്ഥാ വ്യത്യാസമില്ലാതെ ആളുകളെ അകത്തു വരുവാൻ നിർബന്ധിക്കാമെന്ന് യജമാനൻ കൽപ്പിച്ചു. ക്ഷണിക്കപ്പെട്ടവരോട് അവൻ വരിക എന്ന് പറഞ്ഞു. പട്ടണത്തിലെ ദരിദ്രരെ കൂട്ടിക്കൊണ്ടുവരണം. അവസാന കൂട്ടത്തെയും നിർബന്ധിക്കണം. സമയം മുമ്പോട്ട് പോവുകയും കാര്യങ്ങൾ അടിയന്തരമാവുകയും ചെയ്യുമ്പോൾ ദാസന്മാർ കൂടുതൽ ബലം പ്രയോഗിക്കണം. ദൈവം തൻ്റെ വിരുന്നുമേശയിൽ ഉപവിഷ്ടരാകുന്നവരെ കൊണ്ട് വീട് നിറയുമ്പോൾ മാത്രമേ കൃപ യഥാർത്ഥമായും സംതൃപ്തപ്പെടുന്നുള്ളൂ. എന്നാൽ ഉപമയുടെ തീവ്ര സ്വഭാവമുള്ള ഉപസംഹാരം നോക്കൂ. ആ ക്ഷണിച്ച പുരുഷന്മാരാരും എൻ്റെ അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 24-ാം വാക്യത്തിൽ നാം ആ ഭാഗം വായിക്കുന്നു. അവരുടെ തിരസ്കരണത്തിന് ഇരട്ട ഫലമാണുണ്ടായത്. ഒന്ന്, ക്ഷണിക്കപ്പെട്ടവർ വരാതെയും മറ്റൊന്ന്, അവൻ്റെ പരമമായ അനുഗ്രഹം തൽഫലമായി അവർക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്തു. സുവിശേഷം ആദ്യം കേൾക്കുവാൻ ഭാഗ്യമുണ്ടായ യഹൂദ ജനം തങ്ങൾക്ക് വച്ച് നീട്ടിയ കൃപയെ നിരസിച്ചു കളഞ്ഞു. അതിനാൽ സുവിശേഷം ആ സമയം വരെ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് അന്യരായിരുന്നവരോട് പ്രസംഗിച്ചു. സുവിശേഷത്തിന് പിന്നാലെ വരുന്ന അപ്പോസ്തോല പ്രവൃത്തിയിലെ വിഷയമിതായിരുന്നു. പേരുകേട്ട ക്രിസ്തീയ രാജ്യങ്ങൾ സുവിശേഷം കൈക്കൊള്ളുന്നില്ലെങ്കിൽ ദൈവം തൻ്റെ ദാസന്മാരെ ദൂരദേശത്തേക്ക് വിഗ്രഹാരാധനയിലും അന്ധവിശ്വാസങ്ങളിലും മുഴുകിയ ജനത്തിനിടയിലേക്കും അയക്കും. അവരാണ് തങ്ങൾ രക്ഷിച്ചവൻ്റെ കൃപകളെ വാഴ്ത്തുന്ന സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ഉൾപ്പെട്ടവർ. നിങ്ങൾ അത് നിരസിക്കാതിരിക്കാൻ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ പ്രിയരെ, അർഹതയില്ലാത്ത സ്ഥാനത്ത് നമുക്ക് വെളിപ്പെട്ടു വന്ന ഈ കൃപ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് ആ കൃപയിൽ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യമാണ്. അപ്പോൾ വീട്ടുടയവൻ കോപിച്ചു ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെപ്പോലെ അത്രയും പ്രാധാന്യമുള്ള ഒരാൾ നമ്മെ ക്ഷണിച്ചെന്ന് കരുതുക. നാം നിശ്ചയമായും വളരെയധികം ബഹുമാനിതരായി തോന്നുന്നതിനാൽ നമ്മുടെ സാധാരണ ജോലികളെല്ലാം നിസാരമാക്കി മാറ്റിവെക്കും. ഇവിടെ ഈ ക്ഷണം നൽകിയത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമാണ്. മതിയായ കാരണം കൂടാതെ അത് നിരസിക്കുവാൻ നാം ധൈര്യപ്പെടുമോ? വിരുന്നിനുള്ള ദിവസം വന്നു. എല്ലാം തയ്യാറായി. വീട്ടുടയവൻ അതിഥികളെ പ്രതീക്ഷിക്കുന്നു. ആദ്യം ക്ഷണിക്കപ്പെട്ടവർക്ക് വരാൻ ആഗ്രഹമില്ലേ? കൊള്ളാം, അവരുടെ സ്ഥാനം മറ്റുള്ളവർക്ക് ലഭിക്കും. യേശു മനസ്സിൽ കരുതിയ മതഭക്തന്മാരായ ആളുകൾ അവൻ്റെ അടുക്കൽ വരാൻ വിസമ്മതിച്ചാൽ
എങ്കിൽ അവൻ്റെ കൃപ സാധുക്കളും സമുദായ ഭ്രഷ്ടരും ഇസ്രായേലിലെ ദരിദ്ര മേഖലയിലുള്ള അവഗണിക്കപ്പെട്ടവരുമായവരിലേക്ക് പകരും. ക്രിസ്തീയ ലോകത്തെ അവസ്ഥയും ഇതായിരിക്കും. അനേകരും തങ്ങളുടെ ഭാഗ്യ പദവികളിലും ലോകം അവർക്ക് നൽകിയ പ്രവർത്തനങ്ങളിലും സുഖസൗകര്യങ്ങളിലും അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നത പദവിയിലേക്കും സംതൃപ്തരായി കഴിയുന്നവരാണ്. അങ്ങനെയുള്ളവർ കൂടെ കൂടെ ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന സന്തോഷത്തെ നിന്ദിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ തങ്ങളുടെ ബുദ്ധിസാമർഥ്യത്തിൽ ആശ്രയിച്ച് ദൈവത്തിനു മീതെ തങ്ങളെ പ്രതിഷ്ഠിച്ച് അവനെ വിമർശിക്കുന്നു. രക്ഷയുടെ ലളിതമായ സത്യത്തെ അവർ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്നു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 7:22 നമ്മൾ വായിക്കുന്നു. അതായത് താഴ്മയോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ജീവിതത്തിൽ കഷ്ടത സഹിക്കുകയും വിലയില്ലാത്തവരും കളങ്കമില്ലാത്തവരുമായി വീഥികളിലും നടത്തെരുക്കളിലും കഴിയുന്നവരെയും ക്ഷണിച്ചതിലൂടെ കൃപ ജയം പ്രാപിച്ചു. ഭൂമിയിൽ ന്യായമായി ലഭിക്കേണ്ട സന്തോഷകരമായ ജീവിതം നിഷേധിക്കപ്പെട്ടവരാണവർ. അവരെ അന്വേഷിച്ച് അകത്തു കൊണ്ടുവരുന്ന വിശ്വസ്തരായ ധാരാളം ദാസന്മാർ ഇന്നും ഉണ്ടാകണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുകയാണ്. അതേ പ്രിയരെ, ലോകത്തിൻ്റെ മുൻപിൽ ഒരുപക്ഷെ നിങ്ങൾ ദരിദ്രരായിരിക്കാം, അംഗഹീനരായിരിക്കാം, മുടന്തരായിരിക്കാം, കുരുടന്മാരായിരിക്കാം. ലോകം നിങ്ങളെ ആ ഒരു നിലവാരത്തിലായിരിക്കാം കാണുന്നത്. എന്നാൽ ഇന്ന് പകൽ സർവശക്തനായ ദൈവം നിങ്ങളെ ആ വിരുന്നിന് സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. ഈ ക്ഷണത്തെ നിരസിക്കരുതേ. ഈ ക്ഷണത്തെ നിരസിച്ചാൽ നിത്യമായ നാശം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. എന്നാൽ ഈ ക്ഷണത്തെ സ്വീകരിച്ചാൽ നിത്യമായ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കൈവരിപ്പാൻ ഇടയായിത്തീരും. ആ നിത്യമായ സൗഭാഗ്യത്തിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാത വന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 14:18-21 വേദഭാഗങ്ങളാണ്. എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി. ഞാൻ ഒരു നിലം കൊണ്ടിരിക്കുന്നു. ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു. ദാസൻ മടങ്ങി വന്ന് യജമാനനോട് അറിയിച്ചു. ക്ഷണിക്കപ്പെട്ടവരെ വിരുന്നിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞത് ദോഷകരമായ കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് തികച്ചും നിയമാനുസൃതമായ കാരണങ്ങളായിരുന്നു. ആ വാക്കുകൾ നാം ശ്രദ്ധിക്കണം. ജോലി അല്ലെങ്കിൽ കുടുംബജീവിതം മാത്രമല്ല, അവരത് നിരസിച്ച രീതിയിൽ നിന്നും അവർ മര്യാദയുള്ള ആളുകളായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ സമയത്ത് യേശു സംസാരിച്ചു കൊണ്ടിരുന്ന പരീശന്മാർ വളരെ മതഭക്തിയുള്ള ആളുകളായിരുന്നു. അവർ ചില സമയത്ത് അവനോട് മാന്യത പുലർത്തുകയും ചെയ്തിരുന്നു. അവർ ഇസ്രയേൽ ജനത്തിൻ്റെ ഉന്നത പ്രതിനിധികളും ദൈവരാജ്യത്തിൽ ആദ്യം പ്രവേശിക്കുന്നതിനായി പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരുമായിരുന്നു. സമാനമായി ഈ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ സുവിശേഷമെത്തിയ പേരുകേട്ട ക്രിസ്തീയ രാജ്യങ്ങളിലെ ജനങ്ങളെ ക്ഷണം ലഭിച്ച ഭാഗ്യവാന്മാരായി നമുക്ക് ചിന്തിക്കാമല്ലോ. നിർഭാഗ്യവശാൽ വലിയ സംഖ്യയായ ഇവരാണ് മര്യാദപൂർവം അവഗണന കാട്ടുന്നത്. എനിക്ക് വരാൻ കഴിയില്ല, ദയവായി ക്ഷമിക്കണം. പലപ്പോഴും നാം ഈ പ്രസ്താവന കേൾക്കാറുണ്ട്. അത് വളരെ താല്പര്യമുളവാക്കുന്നതാണ്. വളരെ നന്ദി, പക്ഷേ എനിക്ക് സമയമുണ്ടെന്ന് തോന്നുന്നില്ല. ക്ഷമിക്കുക. വരാതിരിക്കുന്നതിന് ആളുകൾക്ക് പറയുവാൻ കാരണമുണ്ട്. ദൈവത്തിൻ്റെ ആഹ്വാനം ഒരു മതസംഘടനയിലോ സംഘത്തിൽ ചേരുന്നതിനോ അല്ല. അത് അവൻ്റെ അടുത്തേക്ക്, അവൻ്റെ വിരുന്നിന് അവൻ പാർക്കുന്നിടത്തേക്ക് ചെല്ലുവാനുള്ളതാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ശരിയായ കാരണം പലപ്പോഴും വ്യക്തിപരമായ താൽപ്പര്യങ്ങളോ നിരവധി പ്രവർത്തനങ്ങളോ അവരുടെ ഹൃദയത്തിലും മനസ്സിലും നിറഞ്ഞിട്ട്
ആത്മാവിൻ്റെ ആവശ്യത്തെ അടിച്ചമർത്തിയിരിക്കുന്നു എന്നതാണ്. ഇതിൻ്റെ യഥാർത്ഥ മാനുഷിക പ്രകൃതി ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നതല്ല. അതിനാൽ ഗൗരവമെന്ന് തോന്നുന്നതെങ്കിലും വ്യർത്ഥവും ക്ഷണികവുമായ കാര്യങ്ങളെക്കൊണ്ട് സാത്താൻ അവരെ തിരിച്ചു കളയുകയാണ്. അതെ പ്രിയരെ, അനാവശ്യമായ ഒഴികഴിവുകൾ പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതിനെ നിരസിക്കുന്ന ആളുകൾ ഇന്ന് അനവധിയാണ്. എന്നാൽ ഈ അത്താഴത്തിൽ പങ്കെടുക്കുന്നവർ ഭാഗ്യവാന്മാരാകയാൽ ഇന്ന് എന്ന ദിവസം അനാവശ്യമായ ഒഴികഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കാതെ ആ വിരുന്നിലേക്ക് കടന്നു ചെല്ലുവാൻ സർവശക്തനായ ദൈവം താങ്കളെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യമാണ്. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ചു. ആ ക്ഷണിക്കപ്പെട്ടവരോട് എല്ലാം ഒരുക്കിയിരിക്കുന്നു, വരുവിൻ എന്ന് പറയിച്ചു. വിരുന്ന് തയ്യാറായി. ഭാവിയിൽ സംഭവിക്കുവാനുള്ള എന്തിൻ്റെയെങ്കിലും കേവലം വാഗ്ദത്തമല്ലാതെ വിരുന്ന് ആരംഭിക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. യജമാനൻ്റെ ദാസന്മാർ, കൃപയുടെ ദൈവത്തിൻ്റെ സന്ദേശവാഹകർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇപ്പോഴാകുന്നു രക്ഷാദിവസം. സകലവും ഒരുങ്ങിയിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിൻ്റെ വിഷയമാണ്, മറ്റാരുടേതുമല്ല. ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അത് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ കടമയാണ്. നിങ്ങൾ വരണം. നിങ്ങൾ എഴുന്നേൽക്കണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലവും വിടണം. എല്ലാവരും വ്യക്തിപരമായി അത് ചെയ്യണം. ക്ഷണിക്കപ്പെട്ട ആളുകൾ അന്ന് വൈകിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളെ അത് തടസ്സപ്പെടുത്തിയേക്കാം. എങ്കിലും നിങ്ങളത് ചെയ്യണം. ദൈവത്തിൻ്റെ ദൂത് നമ്മിലെത്തുകയും അവൻ്റെ കൃപയാൽ അത് നമ്മിൽ പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ അതനുസരിച്ച് അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നാഴികക്കല്ലുകൾക്കെല്ലാം ഭൗതിക വസ്തുക്കളുടെ മൂല്യം പോലെ മാറ്റം സംഭവിക്കും. ഒരുപക്ഷേ നമ്മുടെ മുഴുവീവിതത്തിന് മാറ്റം ആവശ്യമാണ്. ഇതുവരെ നമ്മുടെ ചിന്തകളുടെ മേൽ ആധിപത്യം പുലർത്തിയിരുന്ന ഭൂതകാലത്തെ തകർത്തുകൊണ്ട് ഒരു പുതിയ ദിശ നാം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. വരിക, അതാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ തീരുമാനം എന്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? നമ്മെ ക്ഷണിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹാർദ്രമായ വിളിയിൽ നാം കാണിക്കുന്ന താല്പര്യത്തിലാണോ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാതിരിക്കാൻ ഒരുവൻ എങ്ങനെ കഴിയും? വിരുന്നിൻ്റെ വിലയെയും അത് നടക്കുന്ന ഭവനത്തെയും എല്ലാറ്റിലുമുപരി അത് നൽകുന്ന അതിഥിയെയും കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തൽ അനുസരിച്ചായിരിക്കും നാം അത് ചെയ്യുന്നത്. അതെ പ്രിയരെ, ഇതിൽ പരം സന്തോഷകരമായ മറ്റേതവസ്ഥയാണുള്ളത്? ഇതിൽ പകരം അനുഗ്രഹിക്കപ്പെട്ട എന്തനുഭവമാണ് നമുക്ക് ലഭ്യമായി തീരേണ്ടത്? അതെ, നമ്മുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്, ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ഇന്ന് പകലും ആ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. വരിക, 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 നിനക്കായി അത്താഴം ഒരുങ്ങപ്പെട്ടിരിക്കുന്നു. ഈ അത്താഴത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങളെ ഏവരെയും ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 15-16 വാക്യങ്ങളാണ്. കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചു. യേശുവിനെ ഒരിക്കൽ അവൻ്റെ കാലത്തെ മതനേതാക്കന്മാരിലൊരുവനായ ഒരു പരീശൻ്റെ വീട്ടിൽ
ഭക്ഷണത്തിന് ക്ഷണിച്ചു. അവൻ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് സംസാരിച്ചു. അത് കേട്ട അതിഥികളിലൊരാൾ അത്തരമൊരു ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു പറഞ്ഞു, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ മറ്റ് വാക്കുകളിൽ പറഞ്ഞാൽ സ്നേഹവും നീതിയും വാഴുന്ന, പാപവും കഷ്ടതയും മരണവുമില്ലാത്ത രാജ്യത്തിൻ്റെ ഭാഗമായി തീരുന്നത് എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ്! അതിലും മികച്ചതായി എന്താണുള്ളത്? ഈ ബുദ്ധിപരമായ വാക്കുകളെ യേശു എതിർത്തില്ല. പക്ഷേ തൻ്റെ പതിവനുസരിച്ച് അവൻ അത്തരമൊരു ഭാഗ്യാവസ്ഥയിലേക്ക് ദൈവം ക്ഷണിക്കുമ്പോൾ അതിനെ നിരസിക്കുന്ന ന്യായമായ കാരണങ്ങളാലാണെങ്കിൽ പോലും മനുഷ്യഹൃദയത്തിൻ്റെ അസ്ഥിരതയെയും കാപട്യത്തെയും അവൻ അപലപിക്കുകയാണ് ചെയ്തത്. അതാണ് ഈ അർത്ഥവത്തായ ഉപമയിലൂടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊരുക്കി, പലരെയും ക്ഷണിച്ചു. മനുഷ്യൻ ദൈവത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകും. അവനൊരുക്കിയതും അനേകരെ ക്ഷണിച്ചതുമായ വിരുന്ന് തത്തുല്യമായി തൻ്റെ സ്വർഗീയ ഭവനത്തിൽ ദൈവം ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്ന സന്തോഷമാണ്. ക്ഷണിക്കപ്പെട്ടവൻ്റെ നന്മയിൽ നിന്നാണ് സകലവും വരുന്നത്. ദൈവം തൻ്റെ സ്നേഹത്തിൽ തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ്റെ നന്മ അന്വേഷിക്കുന്നത് ഒരിക്കലും നിർത്തിയിട്ടില്ല. അവൻ എല്ലായ്പ്പോഴും പലരെയും ക്ഷണിച്ചു. ഇന്നും അവൻ വീണ്ടും വീണ്ടും ചിലരെ ക്ഷണിക്കുന്നു. കാരണം അവൻ തൻ്റെ സന്തോഷത്തിൽ പങ്കാളിയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളും ക്ഷണിക്കപ്പെട്ട വ്യക്തികളാണ്. അതെ പ്രിയരെ, പലരും ഈ ക്ഷണം നിരസിച്ചപ്പോൾ ഈ ക്ഷണത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നു. അവരത്രേ ദൈവരാജ്യത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്നവർ. സ്നേഹവും നീതിയും വാഴുന്ന, പാപവും കഷ്ടതയും മരണവുമില്ലാത്ത ആ രാജ്യത്തിൻ്റെ ഭാഗമായി തീരുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ഭാഗ്യാവസ്ഥ. ആ ഭാഗ്യാവസ്ഥയിൽ ഇതുവരെയും താങ്കൾ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ ഇന്ന് അതിന് സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനാശംസയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം 1 തിമോത്തിയോസ് 1:15 യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ. ഇന്ന് നാം മനസ്സിലാക്കുന്നത് പോലെ തപാൽ സർവീസ് 15-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൽ നിലനിന്നിരുന്നു. എങ്കിലും 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തപാൽ സ്റ്റാമ്പ് രംഗത്ത് വന്നതുകൂടിയാണ് ശരിയായ മുന്നേറ്റം ഈ രംഗത്തുണ്ടായത്. അന്നുവരെ തപാൽ സ്വീകരിക്കുന്നവരായിരുന്നു ഫീസ് നൽകേണ്ടിയിരുന്നത്. ഈ ഫീസ് നൽകേണ്ടിയ കാരണത്താൽ മേൽവിലാസക്കാരൻ മിക്കപ്പോഴും തപാൽ സ്വീകരിക്കുവാൻ വിസമ്മതിക്കുകയും തന്മൂലം അയച്ചയാളിനെ മടക്കി അയക്കേണ്ടി വരികയും ചെയ്തിരുന്നു. കത്തോ പാഴ്സലോ സ്വീകരിക്കേണ്ട വ്യക്തി ഏതെങ്കിലും വഞ്ചനാപരമായ ബാധ്യതയിൽ പെടുമെന്ന് കണ്ടാൽ ഇന്നും അതുതന്നെ സംഭവിക്കാറുണ്ട്. ദൈവം നമുക്കെല്ലാവർക്കും ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. അത് തികച്ചും സദ്വാർത്തയാണ്. വിശുദ്ധ തിരുവഴുത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. അത് വായിക്കുന്ന ഒരാളും അസുഖകരമായ ഒരു അത്ഭുതവും പിന്നാലെയുണ്ടാകുമെന്ന് അതിശയിക്കേണ്ടി വരികയില്ല. ദൈവം നമ്മിൽ നിന്നും ചിലത് ആവശ്യപ്പെടുന്നുവെങ്കിലും അത് നമ്മെ കെണിയിൽ വീഴ്ത്തുന്നതിനോ നമ്മെ കുറ്റക്കാരാക്കുന്നതിനോ അല്ല. യേശുക്രിസ്തു തികച്ച പ്രവൃത്തിയിലൂടെ നമ്മുടെ കടങ്ങൾ വീട്ടാൻ അവൻ സന്നദ്ധനാണ് എന്ന് ദൈവം നമ്മെ അറിയിക്കുന്നതാണ് ആ സന്ദേശം. സകലവും ഇളവ് ചെയ്തിരിക്കുന്നു. സകല പാപവും മോചിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത് കൈപ്പറ്റേണ്ട ഒരു സന്ദേശമാണ്. ഓരോരുത്തരും താൻ ശരിയായ മേൽവിലാസക്കാരനാണെന്ന്, ക്ഷമ ആവശ്യമായിരിക്കുന്ന പാപിയാണെന്ന് അംഗീകരിക്കണം. നമുക്ക് ഈ സുവാർത്ത അയക്കുന്നതിന് വേണ്ടി അവൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ മരണമനുഭവിക്കേണ്ടി വന്നു.
എങ്ങനെ നമുക്ക് അവൻ്റെ സന്ദേശം സ്വീകരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവൻ സൗജന്യമായി നൽകുന്ന കൃപ നിരസിക്കുവാൻ കഴിയും? പ്രിയരെ, ഈ സന്ദേശം ഏറ്റവും ലഘുവാണ്, ഇത് മൃദുവാണ്. എന്നാൽ ഈ സന്ദേശം സ്വീകരിക്കുന്നവർ ചുരുക്കം ചിലർ മാത്രമാണ്. അതുകൊണ്ട് യേശു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയായിരുന്നു: ഈ വഴി ഇടുക്കവും ഞെരുക്കവുമുള്ളത്, ഇതിലൂടെ കടക്കുന്നവർ ചുരുക്കമത്രേ. അതെ പ്രിയരെ, വലിയൊരു കൂട്ടത്തെ നേടിയെടുക്കും എന്ന ലക്ഷ്യമല്ല, മറിച്ച് ഒരു ചെറിയ കൂട്ടം, ഒരു ശേഷിപ്പ്, അതിനായി കാത്തിരിക്കുന്ന സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തിലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ സന്ദേശം നൽകുന്നത് ആ ശേഷിപ്പിൽ താങ്കളും ഉൾപ്പെടുവാൻ വേണ്ടിയാണ്. അപ്രകാരം ആ ശേഷിപ്പിൽ ഉൾപ്പെടുവാൻ താങ്കളെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ, നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 15:14 എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായി. മുടിയനായ പുത്രന്റെ സുപരിചിതമായ കഥയിൽ തൻ്റെ ഭാഗം തേടി പുറപ്പെടുന്ന ഒരുവന്റെ ചിത്രം നമുക്ക് കാണാം. അത് നമ്മുടെ കാലഘട്ടത്തിനനുസരണമായി ചിന്തിച്ചാൽ അവൻ കനത്ത പേഴ്സിനുടമയും കർശന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന മാതാപിതാക്കൾ ഉള്ളവനുമായ യുവാവാണവൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പണം അവൻ ആവശ്യമുള്ളതെല്ലാം നേടിക്കൊടുക്കുകയും ദുർനടപ്പിൻ്റെ ജീവിതം അവൻ നയിക്കുകയും ചെയ്യും. ക്രമേണ സകലവും ദൂർത്തടിച്ച് അവൻ പരമദരിദ്രനായിത്തീർന്നു. ആരും അവനൊന്നും കൊടുത്തില്ല എന്നാണ് 16 നമ്മൾ വായിക്കുന്നത്. അവൻ ഏകാന്തനും അരിഷ്ടനുമായിത്തീർന്നു. ശരീരവും മനസ്സും ക്ഷയിച്ചു. അതാണ് അവൻ ആകെ നേടിയത്. പലപ്പോഴും ഈ കഥ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണെന്നും ഇപ്പോൾ സംഭവിക്കുന്നു എന്നതും എത്രയോ വിസ്മയാവഹമാണ്. ആ പ്രശസ്തയായ സിനിമാതാരം റീത്ത ഹെയ്‌വർത്ത് എന്ന വ്യക്തി 1918 ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവർ ഇപ്രകാരം പറഞ്ഞതായി ഒരു പത്രവാർത്തയിൽ വായിച്ചതായി ഞാൻ ഓർക്കുന്നു: ഞാൻ ചെറുപ്പവും സുന്ദരിയുമായിരുന്നപ്പോൾ ഞാനൊരു ദേവത അല്ലെങ്കിൽ ഒരു രാജ്ഞി ആയിരുന്നു. ഇപ്പോൾ ഞാൻ വൃദ്ധയും വൃത്തികെട്ടവളും ആയിത്തീർന്നപ്പോൾ അവരെന്നെ ചുരുട്ടിക്കൂട്ടിയ കടലാസ് പോലെ ഒഴിവാക്കി. വാർത്ത തുടരുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ അവൾ ഹോളിവുഡിലെ രാജ്ഞിയായിരുന്നു. ഇപ്പോഴവൾ തൻ്റെ ആഡംബര ഫ്ലാറ്റിൽ വർഷങ്ങളെ ശപിച്ചും ചെടികളോട് മനുഷ്യരോടെന്ന പോലെ സംസാരിച്ച് ലക്ഷ്യമില്ലാതെ അലയുന്നു. സന്തോഷവും ഹൃദയസംതൃപ്തിയുടെ ആത്യന്തികാവസ്ഥയും ആത്മീകാനുഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിലൂടെ കരഗതമാക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് വളരെ ഗുരുതരമായ തെറ്റാണ്. മുടിയനായ പുത്രൻ്റെ ഉപമ നേരെ മറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ ഭവനത്തിൽ മടങ്ങിയെത്തിയപ്പോൾ മാത്രമാണ് സന്തോഷം കണ്ടെത്തിയത്. മടങ്ങിയെത്തും വരെ പിതാവാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ക്ഷമയും സമാധാനവും സന്തോഷവും പ്രാപിക്കുന്നതിനായി സൃഷ്ടാവിൻ്റെ അടുക്കൽ മടങ്ങിയെത്തും വരെ ഒരുവനും യഥാർത്ഥ സ്വസ്ഥത കണ്ടെത്തുകയില്ല. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് വിദൂരതയിലാണോ താങ്കൾ? മാനസികമായി താങ്കൾ ഒരു സ്വസ്ഥതയും അനുഭവിക്കുന്നില്ലേ? ഇല്ല എങ്കിൽ ഇന്നാണ് ആ ദിവസം. പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിയെത്തുവാനുള്ള ആ സുവർണ ദിവസം അതിന്നാണ്. മടങ്ങി വരിക. പിതാവിനോടൊപ്പം ആ സന്തോഷവും സമാധാനവും ആ പിതാവിങ്കിൽ നിന്നുള്ള ക്ഷമയും പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്.
പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 15:14 എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായി. മുടിയനായ പുത്രന്റെ സുപരിചിതമായ കഥയിൽ തൻ്റെ ഭാഗം തേടി പുറപ്പെടുന്ന ഒരുവന്റെ ചിത്രം നമുക്ക് കാണാം. അത് നമ്മുടെ കാലഘട്ടത്തിനനുസരണമായി ചിന്തിച്ചാൽ അവൻ കനത്ത പേഴ്സിനുടമയും കർശന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന മാതാപിതാക്കൾ ഉള്ളവനുമായ യുവാവാണവൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പണം അവൻ ആവശ്യമുള്ളതെല്ലാം നേടിക്കൊടുക്കുകയും ദുർനടപ്പിൻ്റെ ജീവിതം അവൻ നയിക്കുകയും ചെയ്യും. ക്രമേണ സകലവും ദൂർത്തടിച്ച് അവൻ പരമദരിദ്രനായിത്തീർന്നു. ആരും അവനൊന്നും കൊടുത്തില്ല എന്നാണ് 16 നമ്മൾ വായിക്കുന്നത്. അവൻ ഏകാന്തനും അരിഷ്ടനുമായി തീർന്നു. ശരീരവും മനസ്സും ക്ഷയിച്ചു. അതാണവൻ ആകെ നേടിയത്. പലപ്പോഴും ഈ കഥ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണെന്നും ഇപ്പോൾ സംഭവിക്കുന്നു എന്നതും എത്രയോ വിസ്മയാവഹമാണ്. ആ പ്രശസ്തയായ സിനിമാ താരം റീത്ത ഹെയ്‌വർത്ത് എന്ന വ്യക്തി 1918 ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവർ ഇപ്രകാരം പറഞ്ഞതായി ഒരു പത്രവാർത്തയിൽ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. ഞാൻ ചെറുപ്പവും സുന്ദരിയുമായിരുന്നപ്പോൾ ഞാനൊരു ദേവത അല്ലെങ്കിൽ ഒരു രാജ്ഞി ആയിരുന്നു. ഇപ്പോൾ ഞാൻ വൃദ്ധയും വൃത്തികെട്ടവളും ആയിത്തീർന്നപ്പോൾ അവരെന്നെ ചുരുട്ടിക്കൂട്ടിയ കടലാസ് പോലെ ഒഴിവാക്കി. വാർത്ത തുടരുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ അവൾ ഹോളിവുഡിലെ രാജ്ഞിയായിരുന്നു. ഇപ്പോഴവൾ തൻ്റെ ആഡംബര ഫ്ളാറ്റിൽ വർഷങ്ങളെ ശപിച്ചും ചെടികളോട് മനുഷ്യരോടെന്ന പോലെ സംസാരിച്ച് ലക്ഷ്യമില്ലാതെ അലയുന്നു. സന്തോഷവും ഹൃദയസംതൃപ്തിയുടെ ആത്യന്തികാവസ്ഥയും ആത്മീകാനുഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിലൂടെ കരഗതകമാക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് വളരെ ഗുരുതരമായ തെറ്റാണ്. മുടിയനായ പുത്രൻ്റെ ഉപമ നേരെ മറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ ഭവനത്തിൽ മടങ്ങിയെത്തിയപ്പോൾ മാത്രമാണ് സന്തോഷം കണ്ടെത്തിയത്. മടങ്ങിയെത്തും വരെ പിതാവാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ക്ഷമയും സമാധാനവും സന്തോഷവും പ്രാപിക്കുന്നതിനായി സൃഷ്ടാവിൻ്റെ അടുക്കൽ മടങ്ങിയെത്തും വരെ ഒരുവനും യഥാർത്ഥ സ്വസ്ഥത കണ്ടെത്തുകയില്ല. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് വിദൂരതയിലാണോ താങ്കൾ? മാനസികമായി താങ്കൾ ഒരു സ്വസ്ഥതയും അനുഭവിക്കുന്നില്ലേ? ഇല്ല എങ്കിൽ ഇന്നാണ് ആ ദിവസം. പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിയെത്തുവാനുള്ള ആ സുവർണ ദിവസം അതിന്നാണ്. മടങ്ങി വരിക. പിതാവിനോടൊപ്പം ആ സന്തോഷവും സമാധാനവും ആ പിതാവിങ്കിൽ നിന്നുള്ള ക്ഷമയും പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 24:1-2 യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒരു വൃദ്ധനായ മനുഷ്യൻ അതിമനോഹരമായി നിർമ്മിക്കപ്പെട്ട് അലങ്കരിക്കപ്പെട്ട പള്ളിയിലിരിക്കുകയായിരുന്നു. താൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ ലയിച്ചിരുന്നതിനാൽ ക്രിസ്തുവിനെക്കുറിച്ച് പാടിക്കൊണ്ടിരുന്ന പാട്ടുകളൊന്നും അയാളെ ആകർഷിച്ചില്ല. അയാൾ ബൈബിൾ വായിക്കുകയായിരുന്നോ? ഞാൻ ധൈര്യം സംഭരിച്ച് ചോദിച്ചു. ക്ഷമിക്കണം, താങ്കൾ ബൈബിൾ വായിക്കുകയാണോ? അല്ല, പള്ളിയിലെ കലാരൂപങ്ങളെക്കുറിച്ചുള്ള ഗൈഡാണ് ഞാൻ വായിച്ചിരുന്നത്. അയാളുടെ നിരാശപ്പെടുത്തുന്ന മറുപടി
കലയും ശില്പചാതുര്യവും ഒത്തിണങ്ങിയ ഹൃദയകാരിയായ കെട്ടിടത്തെക്കുറിച്ചുള്ള വിവരണം ആ മനുഷ്യൻ്റെ ശ്രദ്ധയെ പൂർണ്ണമായും കീഴടക്കി. ഒരുപക്ഷേ ക്രൂശിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചിത്രീകരണത്തേക്കാൾ അയാൾക്ക് കൂടുതൽ താല്പര്യം തോന്നിയത് ഏത് ശില്പിയാണ്. ആ കലാപരമായ ക്രൂശ് നിർമ്മിച്ചതെന്നറിയാനായിരുന്നു. അനേക ആളുകളും ഇങ്ങനെയാണ്, പ്രധാന കാര്യത്തെ അവഗണിച്ച് ബാലിശമായ വിഷയങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. അതായത് ദൈവം ക്രൂശിൽ നിവർത്തിച്ച കാര്യത്തെ അവരവഗണിക്കുന്നു. അവിടെ അവൻ നഷ്ടപ്പെട്ട ലോകത്തെ നേടുവാൻ പാപികളുടെ രക്ഷകനായി തൻ്റെ പ്രിയപുത്രനെ നൽകി. മറ്റെല്ലാം മനുഷ്യൻ നിർമ്മിച്ചതെല്ലാം താരതമ്യത്തിൽ അപ്രധാനമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ് എന്ന് ഫിലിപ്പിയ ലേഖനൻ 2:9 നാം വായിക്കുന്നു. അവനിലും ക്രൂശിലെ അവൻ്റെ വീണ്ടെടുപ്പിൻ പ്രവൃത്തിയിലുമുള്ള വിശ്വാസം മാത്രമേ നമ്മെ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷിച്ച് അഴിയാത്ത ധനം നമുക്ക് നൽകിയുള്ളൂ. ഈ സമ്പത്തിനെ സംബന്ധിച്ച വിവരണം ഒരു കലാഗൈഡിലും കാണുകയില്ല. ദൈവവചനമായ വിശുദ്ധ തിരുവെഴുത്തുകളിൽ മാത്രമേ ഇത് നമുക്ക് ദർശിക്കുവാൻ കഴിയുള്ളൂ. ആകയാൽ പ്രിയരെ, ഈ ലോകത്തിലെ ഒരു വിലയുമില്ലാത്ത ചില പണികളിലേക്കോ ചില പ്രവൃത്തികളിലേക്കോ നമ്മുടെ ശ്രദ്ധയെ നാം കേന്ദ്രീകരിക്കുന്നതിന് പകരം ക്രൂശിതനായ യേശുവിലേക്കും ആ ക്രൂശിലൂടെ നമുക്ക് സാധ്യമായി തീർന്ന രക്ഷാകര പദ്ധതിയിലേക്കും നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കുവാൻ നാം ശ്രമിക്കുമോ? അതത്രേ വിലയേറിയത്, അതത്രേ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയത്, അതത്രേ നമ്മെ ജയാളികളാക്കി നിർത്തുന്നത്. ആകയാൽ ആ ക്രൂശിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്നേഹപൂർവം നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 17:24 പിതാവേ, നീ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മഹത്വങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ മഹത്വം അവൻ്റെ പൂർണ്ണതയുടെ തേജസ്സാണ്. അവൻ്റെ ശക്തിയും മഹത്വവും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ വെളിപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനം 19:1 ഇപ്രകാരം നാം വായിക്കുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയിൽ വിളങ്ങി നിൽക്കുന്നു. ദൈവപുത്രനായ യേശുവിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ ദൃശ്യമായ ദൈവമഹത്വമാണ്. അവനിലൂടെ ദൈവം മനുഷ്യൻ്റെ സഹായത്തിനായി എത്തുന്നു. നമുക്ക് അപ്രാപ്യമായിരുന്ന ദൈവത്തിൻ്റെ മഹത്വം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന് 2 Corinthians 4:6 നാം വായിക്കുന്നു. അടുത്തതായി ദൈവപുത്രൻ്റെ സാൻമാർഗിക മഹത്വം, അതായത് അവൻ്റെ സ്വഭാവത്തിൻ്റെ അതുല്യമായ സൗന്ദര്യം. ഭൂമിയിൽ സമ്പൂർണ്ണ മനുഷ്യനായി ജീവിച്ച അവൻ്റെ വഴിയിലെ ഓരോ ചുവടിലും വിളങ്ങിയിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ ഓരോ വരികളിലും അത് തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം. സൗമ്യത, താഴ്മ, ഭക്തി, സഹായാനുഭൂതി എന്നിവയിലൂടെ ദൈവപുത്രൻ്റെ സാൻമാർഗിക മഹത്വം ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:14 നാം ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ അവൻ്റെ തേജസ് അല്ലെങ്കിൽ മഹത്വം പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അടുത്തതായി അവൻ്റെ ഔദ്യോഗികമായ മഹത്വം,
അവൻ രാജകീയ അധികാരമണിഞ്ഞവനായി മഹാശക്തിയോടും തേജസ്സോടും കൂടെ ഭൂമിയിൽ വരുമ്പോൾ മുഴുപ്രപഞ്ചത്തിലും നിറയുന്ന മഹത്വം. മത്തായിയുടെ സുവിശേഷം 24:30 നാം ആ ഭാഗം വായിക്കുന്നു. അടുത്തതായി ഭാവികാല മഹത്വം, സ്വർഗത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ ഓഹരിയായിത്തീരും. റോമാലേഖനം 8:18 നാം ആ ഭാഗം വായിക്കുന്നു. ഭൂമിയിലെ സർവരാജ്യങ്ങൾക്കുമൊപ്പം ഇസ്രായേലും മശിഹയായിരുന്നു യേശു എന്ന് ഒടുവിൽ തിരിച്ചറിഞ്ഞ് അവൻ്റെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കും. പ്രിയരെ, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകുമെന്ന് ഹബക്കൂക്ക് പ്രവചനം 2:14 നാം വായിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം സർവഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ഈ മഹത്വത്തിൽ അവനോടുകൂടെ മഹത്വപൂർണമായ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം യാക്കോബിൻ്റെ ലേഖനം 1:23-24 ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്നയാളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപം ആയിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. നമുക്കറിയാം, നമുക്ക് കണ്ണാടിയില്ലെങ്കിൽ നാം എങ്ങനെയായിരിക്കുമെന്ന് ഒരു ആശയവും നമുക്കുണ്ടായിരിക്കില്ല. നമുക്ക് മറ്റുള്ളവരെ വിലയിരുത്തുവാൻ കഴിയുമെങ്കിലും മറ്റുള്ളവർ നമ്മെ കാണുന്നത് പോലെ നമുക്കൊരിക്കലും നമ്മെ കാണാൻ കഴിയുകയില്ല. അതാണ് നമ്മെ സംബന്ധിച്ച് പ്രാധാന്യമർഹിക്കുന്നതും. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച കാര്യത്തിൽ അത് അതിലേറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നമ്മുടെ വ്യക്തിത്വത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കുവാൻ മറ്റൊരു തരം കണ്ണാടി ആവശ്യമാണ്. ആ കണ്ണാടിയുടെ പേര് ദൈവവചനമെന്നാണ്. ദൈവവചനമാകുന്ന കണ്ണാടി. മിക്ക ആളുകളും അവരുടെ ഭവനത്തിലെ കണ്ണാടിയിൽ അവർ നോക്കാറുണ്ട്. എല്ലാ ഭവനങ്ങളിലും കണ്ണാടിയുമുണ്ട്. എന്നാൽ അവരത് ഉപയോഗിക്കുമ്പോൾ തങ്ങൾക്ക് പകരം അയൽക്കാരൻ്റെ രൂപം അതിൽ പതിയത്തക്ക വിധം ചരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അവനിൽ ധാരാളം തെറ്റുകൾ നാം കാണും. അവൻ്റെ വഴികൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇതൊക്കെ നാം കണ്ടുപിടിക്കുന്നതുമാണ്. നമ്മെ ഒരു നിമിഷം കാണുവാനായി ഈ കണ്ണാടി ഉപയോഗിക്കുന്നതിനുള്ള ധൈര്യം നമ്മളിൽ എത്ര പേർ കാണിക്കും? എത്ര വലിയ ഷോക്കായിരിക്കും നമുക്കത്. അതിനാൽ നാം അത് പെട്ടെന്ന് മാറ്റിവെക്കുന്നു. തുടർന്ന് നാം എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നാം മറന്നുപോകുന്നു. ദൈവവചനമാകുന്ന കണ്ണാടി നമ്മെ വഞ്ചിക്കുകയില്ല. അതെല്ലാവരോടും സത്യം മാത്രമേ പറയൂ. വിശുദ്ധനായ നമ്മുടെ ദൈവം നമ്മെ എങ്ങനെ കാണുന്നു എന്ന് അത് നമ്മോട് പറയുന്നു. ഒരുവന് മറ്റൊരുവനേക്കാൾ മോശമായ കളങ്കമുണ്ടാകാം. എങ്കിലും എല്ലാവർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പാപകളങ്കമുണ്ടായിരിക്കും. അതിനാൽ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയല്ല, മറിച്ച് കണ്ണാടിയിലെ രൂപം നമ്മിൽ സ്വാധീനം ചെലുത്തുകയാണ് വേണ്ടത്. അതാണ് ഞാൻ, അങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് നമുക്ക് സമ്മതിക്കാം. നാം അത് സമ്മതിക്കണം. അത് നാം ദൈവം മുമ്പാകെ സമ്മതിക്കുമ്പോൾ അവൻ നമുക്ക് പുതിയ ജീവിതം നൽകുവാനിടയായിത്തീരും. അതുകൊണ്ട് പ്രിയരെ, ഈ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നാം നോക്കി വിരൂപത കണ്ട് കണ്ണാടി തിരിച്ച് അയൽക്കാരനിലേക്ക് മാറ്റിവെക്കുകയല്ല, മറിച്ച് അതിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ചില നിമിഷങ്ങൾ അതിലേക്ക് മാത്രമൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മുടെ കളങ്കങ്ങൾ, നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ അതിലൂടെ നോക്കി തിരിച്ചറിയാം. അതിനാണ് സർവശക്തനായ ദൈവം, ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ വചനം മറ്റൊരാളുടെ കുറവുകളെ തിരിച്ചറിയുവാനല്ല,
നമ്മുടെ കുറവുകളെ തിരിച്ചറിയുവാൻ ഈ പ്രഭാതത്തിലും ഉപകരിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 19:2-3 ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. ചുങ്കക്കാരനെ പോലെയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ യേശുവിനെ കുറിച്ചുള്ള സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അസാധാരണമായൊരു കാര്യമാണ്. തീർച്ചയായും അവന് നിർവഹിക്കേണ്ട ജോലിപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. സാമ്പത്തികമായും അവൻ നല്ല നിലയിലാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ആളുകൾ യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തെക്കുറിച്ച് താല്പര്യമില്ലാത്തതിൻ്റെ കാരണമായി പറയാറുള്ളത്. സക്കായിയെ സംബന്ധിച്ച് കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്ന യേശുവിനെക്കുറിച്ച് സ്വന്തമായൊരു അഭിപ്രായം രൂപപ്പെടുത്തുവാൻ വളരെ കഷ്ടപ്പെടുവാൻ അവൻ തയ്യാറായി. ഒരുവൻ ചോദിച്ചേക്കാം, കൂടുതൽ പ്രധാനപ്പെട്ടതൊന്നും ചെയ്യാനില്ലേ? എൻ്റെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചും ജോലി സമ്മർദ്ദത്തെയും സമയമില്ലായ്മയെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ മാത്രമല്ല, ഞാൻ ആഗ്രഹിച്ചാൽ തന്നെ ഈ കാലത്ത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടും? ഈ അവസാന ചോദ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവത്താൽ നൽകപ്പെട്ട പുരാതന രേഖയായ ബൈബിൾ അവനെക്കുറിച്ച് വിശദമായി വിവരണം നൽകുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നാം ദൃക്സാക്ഷികളാണെന്ന് തോന്നുമാറ് സംഭവങ്ങൾ നമ്മുടെ കൺമുൻപിൽ തെളിയും. ഇവിടെ നമ്മുടെ ചുങ്കക്കാരുടെ പ്രമാണിയെപ്പോലെ വസ്തുതാപരവും വിശ്വസനീയമായ റിപ്പോർട്ടിൻ്റെ അഭാവമില്ല. ഒരുവൻ യേശു ക്രിസ്തുവിനെ പഠിക്കേണ്ടതുണ്ടോ? തീർച്ചയായും. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും കരുതൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിൻ്റെ അസ്തിത്വത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയണമെങ്കിൽ അത് അത്യാവശ്യമാണ്. നമ്മുടെ കാര്യങ്ങൾ അവ എത്ര തന്നെ പ്രാധാന്യമുള്ളതാണെങ്കിലും യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വസ്തുത വ്യക്തമായി മനസ്സിലാക്കും വരെ മാറ്റിവെക്കുന്നതാണ് വിവേകം. കഥയുടെ ബാക്കിയും ലൂക്കോസ് വിവരിക്കുന്നുണ്ട്. തന്നെ അന്വേഷിച്ചവനെ യേശു ശ്രദ്ധിച്ചതും ആ മനുഷ്യൻ വിശ്വാസം കണ്ടെത്തിയതുമായ കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് പറയുന്നു, അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. അത് അവൻ്റെ കാലത്തെന്ന പോലെ ഇന്നും പ്രസക്തമായ കാര്യമാണ്. നമ്മുടെ ജോലി തിരക്കുകളും മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളും ഇതൊക്കെ പലപ്പോഴും യേശുവിലേക്കുള്ള നമ്മുടെ കടന്നുവരവിനെ പലപ്പോഴും തടയപ്പെടുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും സമയമില്ല എന്ന കാരണത്താൽ യേശുവിനെ കണ്ടെത്തുവാൻ കഴിയാതെ, യേശുവിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ അനേകർ ഇന്നും ഈ ഭൂമിയിലായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ യേശുവിനെ കണ്ടെത്തുവാനൊന്ന് ശ്രമിക്കൂ. യേശുവിനെ ഒന്ന് അടുത്തറിയുവാൻ ശ്രമിക്കൂ. നിശ്ചയമായും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ യേശു നിശ്ചയമായും ഇറങ്ങി വരും. അതിന് യാതൊരു സംശയവുമില്ല. ഈ പ്രഭാതം അതിനായി ഉപകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം മീഖാപ്രവചനം 7:18-19 വേദഭാഗങ്ങളാണ്. അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായി ആരുള്ളൂ? അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയും. മാലിന്യം ശേഖരിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്നത് ഇക്കാലത്ത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അത് ചെയ്യുന്നതിന് അനേക ജോലിക്കാരെ നിയമിച്ചിട്ടുമുണ്ട്. അത് വളരെ ചിലവേറിയതാണ്. ചില വ്യവസായ ശാലകൾ വളരെ അപകടകാരികളായ മാലിന്യങ്ങൾ സ്വന്തം നാട്ടിൽ സംസ്കരിക്കുന്നത് ചിലവേറിയതും പ്രശ്നസങ്കീർണവുമായതിനാൽ വിദേശത്ത് കൊണ്ടുപോയി സംസ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും പരിസ്ഥിതിവാദികൾ വിഷവസ്തുക്കൾ കണ്ടെത്തുകയും അയച്ച സ്ഥലത്തേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു.
അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ തന്നെ അവ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ സംജാതമായി. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും നീക്കം ചെയ്യപ്പെടേണ്ട അപകടകാരികളായ ധാരാളം മാലിന്യങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നത് മരണകരമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ കാണപ്പെടുന്ന പാപത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ആരും പാപരഹിതരല്ല എന്ന കാര്യം നമ്മിൽ മിക്ക പേർക്കും വ്യക്തമായി അറിയാം. എങ്കിലും മനുഷ്യകുലം എന്ന നിലയിൽ അനാദികാലം മുതൽ ഈ വിഷയം നാം അവഗണിച്ചു. ചിലർ പറയും, നാം ഇങ്ങനെയായത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, ഇത് നമ്മുടെ തെറ്റല്ല. മറ്റു ചിലർ, നമ്മളിൽ നന്മ വളർത്തിയെടുക്കാത്തതിൻ്റെ ഉത്തരവാദികൾ മാതാപിതാക്കളും അധ്യാപകരും ആണെന്ന് നാം ആരോപിക്കും. നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മോശമാകുന്നതിന് എപ്പോഴും മറ്റുള്ളവരാണ് കാരണക്കാർ. എന്നാൽ നമ്മുടെ കുറ്റത്തെ അവഗണിക്കുന്നത് ഒരു തരത്തിലും നമ്മെ സഹായിക്കുകയില്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. ദൈവസന്നിധിയിൽ കുറ്റകരമായ ഈ മലിനപ്പെടുത്തുന്ന പാപത്തെ ഒഴിവാക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. യേശു കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ പാപങ്ങളെ ആത്മാർത്ഥമായി ഏറ്റുപറയുകയും നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ക്രൂശിലെ മരണത്താൽ ഏറ്റെടുത്ത കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമാണ്. ഇത് ചെയ്യാൻ നാം ഒരുങ്ങിയാൽ നമ്മുടെ പാപത്തെ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയുകയും അവയെ നമുക്കെതിരെ പിന്നെ ഒരിക്കലും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യാത്ത ദൈവത്തിൻ്റെ ക്ഷമ നാം അനുഭവിപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ അതിക്രമങ്ങളെ പാപങ്ങളെ മോചിക്കുവാൻ ദൈവത്തോട് സമനായി ആരുമില്ല. നമ്മുടെ പാപങ്ങളൊക്കെയും സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപാകെ ഈ പ്രഭാതത്തിലും നമ്മെ സമർപ്പിക്കാം. പാപങ്ങളെ ഏറ്റുപറയാം, വിശുദ്ധ ജീവിതം നയിക്കാം. അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്ക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങളാണ്. അകത്ത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. ഇടയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കൽ എഴുതി, തൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്ന് ഒരുവൻ ചിന്തിച്ചേക്കാം. എന്നാൽ നമുക്ക് തെറ്റിപ്പോയി. മിക്ക ആളുകളും ഈ പ്രശ്നത്തിന് യഥാർത്ഥ വിടുതൽ അന്വേഷിക്കുന്നില്ല. അവർക്കാകെ വേണ്ടത് അവരുടെ പാപങ്ങളുടെ പരിണിത ഫലങ്ങളിൽ നിന്നും കുറച്ച് മോചനം മാത്രമാണ്. നമ്മുടെ പാപങ്ങൾ സമ്മതിക്കുവാൻ നമുക്ക് പ്രയാസമാണ്. അവ നമ്മുടെ മനസ്സിനെ തന്നെ ശ്വാസം മുട്ടിക്കുന്നതാണ്. പാപം എന്ന വാക്ക് നാം അധികം കേൾക്കാറില്ല. അത് അറയ്ക്കപ്പെടുന്നതും ഭയജനകവുമാണ്. എങ്കിലും വർത്തമാന പത്രങ്ങൾ ദിവസവും പാപം എന്ന തലക്കെട്ടിന് കീഴിൽ വരുന്ന ഒട്ടനവധി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്നിട്ടും അതിൻ്റെ പേര് വിളിക്കുവാൻ അവർ വിസമ്മതിക്കുന്നു. നമ്മുടെ പാപത്തിന് ഉത്തരവാദി നമ്മുടെ സമൂഹമല്ല, അത് നമ്മുടെ ഉള്ളിൽ മുമ്പ് തന്നെ കുടിയിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് മുഴുവൻ പാപമാണെങ്കിൽ അതിന് മാനുഷിക പരിഹാരമില്ല. എങ്കിലും ഒരു പ്രകൃത്യാതീത ദൈവീകമായ പരിഹാരം ലഭ്യവുമാണ്. നമുക്ക് സമാധാനവും സന്തോഷവും സ്നേഹവും പ്രാപിപ്പാൻ കഴിയും. പാപത്തിന് പരിഹാരമുണ്ടെങ്കിൽ അത് എതിർപ്പ് വിളിച്ചു വരുത്തുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണതെന്ന് ഒരുവൻ അത്ഭുതപ്പെട്ടേക്കാം. ദൈവം ഈ പരിഹാരം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. അത് അവൻ്റെ സൃഷ്ടിയും വളരെ ഫലപ്രദവുമാണ്. വിശ്വാസത്താൽ അത് കൈക്കൊള്ളുക. അത് ലഭിക്കുവാനുള്ള മാർഗം ദൈവം മുമ്പാകെ നിങ്ങളുടെ പാപം ഏറ്റുപറയുകയും
അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലും അവൻ്റെ വീണ്ടെടുപ്പിൻ വേലയിലും വിശ്വസിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. ദൈവസന്നിധിയിൽ വിശ്വാസത്താൽ അടുത്തു ചെല്ലാൻ തയ്യാറാകുന്ന ഏവർക്കും ദൈവം പാപക്ഷമയും തന്നോട് സമാധാനവും തൻ്റെ സന്തോഷവും സ്നേഹവും പ്രദാനം ചെയ്യും. നിശ്ചയമായും പ്രിയരെ, പ്രകൃതിയാ നമ്മളിൽ വന്ന പാപത്തിൻ്റെ ആ കൊടുംവിഷത്തെ തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയിൽ മാത്രമേ സാധ്യമാകൂ എന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങളാണ്. യോഹന്നാൻ്റെ ദൂതന്മാർ പോയ ശേഷം അവൻ പുരുഷാരത്തോട് യോഹന്നാനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മോടിയുള്ള വസ്ത്രം ധരിച്ച് സുഖഭോഗികളായി നടക്കുന്നവർ രാജധാനികളിൽ അത്രേ. അല്ല, എന്ത് കാണുവാൻ പോയി? ഒരു പ്രവാചകനെയോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുൻപിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെക്കുറിച്ചാകുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിന് ചുറ്റും നിന്ന പുരുഷാരം ഇപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോഹന്നാൻ സ്നാപകൻ യേശു യഥാർത്ഥ മശിഹ തന്നെയാണോ എന്ന് സംശയിച്ചു തുടങ്ങിയ കാര്യം വ്യക്തമായി കേട്ടു. അതിനാൽ കർത്താവ് യോഹന്നാൻ്റെ യഥാർത്ഥ പ്രാധാന്യം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇവിടെ. ഈ ആളുകൾ അവനാൽ സ്നാനപ്പെടേണ്ടതിന് യോർദാന്റെ മരുഭൂമി പ്രദേശങ്ങളിലേക്ക് പോയവരാണ്. അവിടെ അവർ പ്രതീക്ഷിച്ചത് ചാഞ്ചാടുന്ന ഒരു പ്രസംഗകനെയോ ഒരു രാജകുടുംബാംഗത്തെയോ അല്ല, ദൈവത്തിൻ്റെ ഒരു പ്രവാചകനെയാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു വചനത്തിലൂടെ യോഹന്നാൻ സ്നാപകൻ തനിക്ക് മുമ്പുണ്ടായിരുന്നവരെക്കാളും മികച്ച പ്രവാചകനാണെന്ന് കർത്താവ് സ്ഥിരീകരിക്കുകയാണ് ഇവിടെ. എങ്കിലും യോഹന്നാൻ ന്യായപ്രമാണ യുഗത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. ക്രിസ്തു തൻ്റെ വീണ്ടെടുപ്പിൻ്റെ വേല നിവർത്തിച്ച ഈ കൃപായുഗത്തിൽ രക്ഷാകാലത്തെ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണെന്ന് കർത്താവ് അവരോട് പറയുക. ഇന്ന് ക്രിസ്ത്യാനികൾക്ക് തങ്ങൾ ദൈവപുത്രനുമായി വളരെ അടുത്ത ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന ബോധ്യവുമുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ യോഹന്നാനേക്കാൾ വലിയവനായി ഒരുവൻ മാറുന്നത്? ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അവന് സാധ്യമാകുവാൻ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ് അനിവാര്യമായി വന്നിരിക്കുന്നത്. ആകയാൽ പ്രിയരെ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് യേശു പറയുമ്പോഴും അതോട് ചേർത്ത് പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും എളിയവനായിരിക്കുന്നവൻ യോഹന്നാനേക്കാൾ വലിയവനാകും. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, സൗജന്യമായ രക്ഷ, ആ നിർമ്മലമായ ക്രിസ്തീയ ജീവിതം അത് നമുക്ക് സാധ്യമാക്കി തന്നതുകൊണ്ട് യോഹന്നാനേക്കാൾ വലിയവരായി സർവശക്തനായ ദൈവം നമ്മെ കാണുകയാണ്. ഹാ, എത്ര ഭാഗ്യകരമായ അവസ്ഥയല്ലേ! ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ വീണ്ടും തുടരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യമാണ്. നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. മൂലപാപം എന്ന പദപ്രയോഗം ദൈവവചനത്തിൽ കാണുന്നില്ലെങ്കിലും എല്ലാവർക്കും
അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും അത് സത്യമാണ്. എല്ലാവരും പാപികളായി ജനിക്കുന്നു. എന്നാൽ നമുക്ക് ജന്മനാ ലഭിക്കാത്ത ഒന്നാണ് വിശ്വാസം. അതില്ലാതെയാണ് നാം ഈ ഭൂമിയിൽ ജനിക്കുന്നത്. മൂലവിശ്വാസം എന്നൊന്നില്ല. നമ്മുടെ മാതാപിതാക്കൾ വിശ്വാസികളാണെങ്കിൽ കർത്താവായ യേശുവിങ്കിലേക്ക് വരുവാൻ അവർ നമ്മെ സഹായിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ വിശ്വാസത്തിൻ്റെ അവകാശം നമുക്ക് ലഭിക്കില്ല. നാം സ്വയമായി അതിനാവശ്യമായ ചുവടുകൾ വെക്കേണ്ടതാണ്. കർത്താവായ യേശുവിൽ നാം വ്യക്തിപരമായി വിശ്വസിക്കാത്തിടത്തോളം നാം ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരും. ബൈബിളിൽ അവിശ്വാസികളെ കോപത്തിൻ്റെ മക്കളെന്നും പിശാചിൻ്റെ മക്കളെന്നുമാണ് വിളിച്ചിരിക്കുന്നത്. എഫേസ്യർ എഴുതിയ ലേഖനം 2:3 ഒന്ന് യോഹന്നാൻ 3:10 നാം അത് വായിക്കുന്നു. ഈ പദപ്രയോഗങ്ങൾ ഒരുപക്ഷെ കഠിനമായി നമുക്ക് തോന്നാം. പക്ഷേ ഇത് സത്യമായ കാര്യമാണ്. രണ്ട് കുടുംബങ്ങളെ മാത്രമേ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. പിശാചിൻ്റെയും തൻ്റെയും. സകലരും ആദ്യം പറഞ്ഞവൻ്റെ വകയായിരുന്നെങ്കിലും നാം അവൻ്റെ മക്കളായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് കർത്താവായ യേശു നിക്കോദേമോസിനോട് പറഞ്ഞതുപോലെ പുതുജനനത്താൽ നാം അവൻ്റെ കുടുംബത്തിൽ പ്രവേശിക്കണം. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 3:3 ഒരുവൻ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് കർത്താവായ യേശുവിനെ വീണ്ടെടുപ്പുകാരനായി അംഗീകരിക്കുന്ന നിമിഷം തന്നെ പുതുജനനം സംഭവിക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1:12-13 നാം അത് വായിക്കുന്നു. അവരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. അതുകൊണ്ട് പ്രിയരെ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരാണ് നിങ്ങൾ എന്ന് ഒരുപക്ഷെ അവകാശപ്പെടുന്നുണ്ടാവാം. എന്നാൽ അതുകൊണ്ട് വീണ്ടും ജനനം പ്രാപിക്കണമെന്ന് നിർബന്ധമില്ല. യേശു ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്നാണ് ഒരു വീണ്ടും ജനനം താങ്കൾക്കുണ്ടാകേണ്ടത്. ആകയാൽ ഇന്ന് എന്ന ദിവസം തന്നെ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നിയെല്ലാം, വിശ്വാസത്തോടെ കടന്നിയെല്ലാം. വിശ്വാസം ജന്മനാ ലഭിക്കുന്നയൊന്നല്ല, അത് നാം ആർജിച്ചെടുക്കേണ്ടതൊന്നാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടെ ഈ പകലും ദൈവസന്നിധിയിലേക്ക് അടുത്തിയെല്ലുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം 1 യോഹന്നാന്റെ ലേഖനം 5:20 ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഏക സത്യദൈവം. ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് നാം അറിയുന്നു. തൻ്റെ ജീവിതാന്ത്യത്തിൽ യോഹന്നാൻ അത് പ്രസ്താവിച്ചു. ദൈവവും മനുഷ്യനുമായി സാധ്യമാകുന്ന ബന്ധത്തിൻ്റെ വലിയ മർമ്മമാണിത്. ദൈവപുത്രൻ വന്നതിനാൽ ഒരു ദൈവപൈതൽ ഇനിമേൽ ധാർമ്മിക അന്ധകാരത്തിൽ നഷ്ടപ്പെട്ട് ഏകാന്തതയിൽ ജീവിക്കുന്നവനല്ല. ദൈവത്തെ അറിയുന്നതിനുള്ള ബുദ്ധി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ജീവനില്ലാത്തവയും വഞ്ചനയുള്ളതുമായ വിഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി ജീവനുള്ള സത്യദൈവത്തെ നമ്മുടെ പരിമിതമായ മനസ്സിൻ്റെ മങ്ങിയ പ്രകാശത്തിൽ നമുക്കിപ്പോൾ കാണാം. അവനിലൂടെ വ്യർത്ഥവും വ്യാജവും അടിസ്ഥാനമില്ലാത്തതുമായവയിൽ നിന്ന് വ്യത്യസ്തമായി നിത്യമായതിനെ നമുക്കറിയുവാൻ കഴിയുന്നു. പ്രവാചകന്മാരിലൂടെ ദൈവം ബലമായി അത് പ്രഖ്യാപിച്ചു. ഞാനല്ലാതെ ഒരു ദൈവമില്ല. യെശയ്യാപ്രവചനം 44:6 നമ്മളത് വായിക്കുന്നു. ഇപ്പോൾ ഇവിടെ അപ്പോസ്തോലനിലൂടെ യേശുക്രിസ്തു ദൈവമാണെന്നും
സത്യദൈവവും നിത്യജീവനുമാണെന്നും അവൻ സ്ഥിരീകരിച്ചു. ലോകരക്ഷകനായി പിതാവാം ദൈവം അയച്ചവനാണ് അവനെന്ന് 1 യോഹന്നാന്റെ ലേഖനം 4:14 വീണ്ടും നമ്മൾ വായിക്കും. താഴ്മയുള്ള ഗലീലക്കാരനായ യേശു ക്രിസ്തു ക്രൂശിലേക്ക് നടന്ന വ്യസനപാത്രമായവൻ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട് സത്യദൈവമാണ്. ജഡാവതാരത്തിൻ്റെ മർമ്മവും മഹത്വവും ദൈവത്തിൻ്റെ സകല പൂർവകാല വെളിപ്പാടുകളും അവൻ്റെ സകല മഹത്വനാമങ്ങളുമെല്ലാം പിതാവിനെ വെളിപ്പെടുത്തിയ ദൈവപുത്രൻ എന്ന അഗാധ വ്യക്തിത്വത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം നമ്മുടെ രക്ഷിതാവും നമ്മുടെ ദൈവവുമായ യേശുവിൻ്റെ മുൻപിൽ ആത്മാർത്ഥമായ ആരാധനയോടും നന്ദിയോടും കൂടെ കുമ്പിടണം. അതേ പ്രിയരെ, സത്യദൈവത്തെ അറിയുവാൻ ദൈവം നമുക്ക് വിവേകം തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. അതെ, പിതാവാം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവാകുന്നു ആ നിത്യജീവൻ, ആ സത്യദൈവം. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനെന്ന് റോമർ കെഴുതി ലേഖനം 9:5 പറയുന്നത് പോലെ, ആ സത്യദൈവത്തോടൊപ്പം ജീവിക്കുവാൻ ഈ പ്രഭാതത്തിലും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്ക്. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുവാൻ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ദിനംതോറുമുള്ള ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. ഇന്ന് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം 2 ശമൂവേലിൻ്റെ പുസ്തകം 23:2 യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേലിരിക്കുന്നു. 1 കൊരിന്ത്യർ 2 പുതിയ നിയമം രൂപം കൊണ്ടതിനെക്കുറിച്ചും ദൈവവചനം എത്രമാത്രം വിശ്വസനീയമാണെന്നതും സംബന്ധിച്ച് സുപ്രധാനമായ ചില സൂചനകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 അപ്പോസ്തോലൻ എഴുതുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, അതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതിനാൽ ഇത് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, അതിനാലാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ, അതിനെക്കുറിച്ചാണ് ഈ വേദഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആർക്കാണ് അത് വെളിപ്പെടുത്തിയത്? എല്ലാവർക്കുമല്ല. പിന്നെയോ, അപ്പോസ്തോലന്മാർക്കും പുതിയ നിയമ പ്രവാചകന്മാർക്കും അവർക്ക് വെളിപ്പെടുത്തപ്പെട്ടത് അവർ രേഖപ്പെടുത്തി. ദൈവം പരിശുദ്ധാത്മാവ് മുഖേന ഈ ദൂതുകൾ അവർക്ക് വെളിപ്പെടുത്തി. ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നത്രേ 10 നമ്മൾ വായിക്കുന്നത്. അവർ തങ്ങൾക്ക് ലഭിച്ച വെളിപ്പാടുകൾ സ്വന്തം വാക്കുകളിലല്ല, പരിശുദ്ധാത്മാ നിശ്വാസതയാൽ വാമൊഴിയായും വരമൊഴിയായും അത് പ്രചരിപ്പിച്ചു. അത് ഞങ്ങൾ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് എന്ന് ആണ് അവർ പറഞ്ഞത്. 3 നമ്മത് വായിക്കുന്നു. പരിശുദ്ധാത്മാവ് എഴുത്തുകാരുടെ പദശേഖരങ്ങളെ ഉപയോഗിച്ചുവെങ്കിലും അവർ എഴുതേണ്ടിയിരുന്ന ആശയങ്ങളെ അവൻ നൽകി. ബൈബിളിലെ ഓരോ വാക്കും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന ഉറപ്പ് ഇത് നമുക്ക് നൽകുന്നു. അപ്പോസ്തോലന്മാർ ആത്മീക വെളിപ്പാടുകളെ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളിലൂടെ പ്രസ്താവിക്കുന്നു. അങ്ങനെ ബൈബിൾ സമ്പൂർണമായും വിശ്വാസയോഗ്യമാകുന്നു. അതെ പ്രിയരെ, ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമാണ്. ഇത് മനുഷ്യനാൽ എഴുതപ്പെട്ടതല്ല, ഇത് ദൈവത്താൽ വിരചിതമാണ്. ആകയാൽ ഇതിലെ ഓരോ വചനങ്ങൾക്കും ദൈവത്തോളം തന്നെ പ്രാധാന്യമുണ്ട് എന്ന ഉറപ്പോടെ, നിശ്ചയത്തോടെ ദൈവവചനത്തെ സമീപിക്കുവാൻ ഈ പ്രഭാതത്തിലും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു
ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ദിനംതോറുമുള്ള ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആസ്പദമാക്കി റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം അല്പമായി നമുക്കൊന്ന് ധ്യാനിക്കാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. സുവിശേഷത്തിന് റോമാ പട്ടണത്തിൽ ക്ഷേത്രങ്ങളും ബലിപീഠങ്ങളുമുള്ള മതങ്ങളോടോ അല്ലെങ്കിൽ പൗലോസിൻ്റെ പ്രസംഗത്തിന് തത്വജ്ഞാനികളുടെ സാൻമാർഗിക പഠിപ്പിക്കലുകളോടോ മത്സരിക്കാൻ കഴിയുമോ? അവൻ ലജ്ജിച്ച് പോകാതിരിക്കത്തക്ക വിധം അവൻ്റെ സന്ദേശം ശ്രോതാക്കൾക്ക് അംഗീകാരയോഗ്യമായിരുന്നുവോ? അവർ തൻ്റെ സന്ദേശം സന്തോഷപൂർവം സ്വീകരിക്കുകയില്ലെന്ന് പൗലോസ് നന്നായി അറിഞ്ഞിരുന്നു. അക്കാരണത്താലാണ് സുവിശേഷത്തെക്കുറിച്ച് തനിക്ക് ലജ്ജയില്ല എന്ന് അവൻ കൃത്യമായി പറഞ്ഞത്. പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ ദൈവം ജനത്തെ രക്ഷാകരമായ വിശ്വാസത്തിലേക്ക് നയിച്ചു എന്ന് അവനറിയാം. അതിനാൽ യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവൻ പ്രസംഗിച്ചു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങളിൽ നാം അത് വായിക്കുന്നു. ഈ പ്രസംഗത്തിലെ മുള്ള് എൻ്റെ പാപങ്ങൾ നിമിത്തം ഞാൻ പ്രത്യാശയറ്റ നിലയിൽ നഷ്ടപ്പെട്ടവനാണെന്നും യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചില്ലായിരുന്നു എങ്കിൽ മറ്റൊന്നിനും എന്നെ രക്ഷിക്കാൻ കഴിയുകയില്ലായിരുന്നു എന്നതാണ്. ഇത് കേൾക്കാൻ സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഈ പ്രസംഗത്തിലെ മുള്ള് എന്ന പദം ഞാനിവിടെ ഉപയോഗിച്ചത്. ഇത് സകല മതത്തിൻ്റെയും സാൻമാർഗിക ഉപദേശങ്ങളുടെയും അപര്യാപ്തതയാണ് വെളിപ്പെടുത്തുന്നത്. ഇത് എതിർപ്പുകൾ അധികമായി ഇന്നും വിളിച്ചു വരുത്തുന്നു. എങ്കിലും തൻ്റെ സന്ദേശം മാറ്റുവാൻ പൗലോസ് വിസമ്മതിച്ചു. യേശു ഒരു വലിയ സാൻമാർഗികവാദിയാണെന്ന് അവന് പ്രസംഗിക്കാമായിരുന്നു. അനേകര് ആ പ്രസംഗത്തിന് കൈയടിക്കുകയും ചെയ്യുമായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറ്റി വലിയ ഭാഗ്യം കൊണ്ടുവരുന്നവനാണ് യേശു എന്ന നിലയിലോ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അത് സഹിക്കാൻ കഴിയുന്നവനാണ് എന്ന നിലയിലോ യേശുവിനെ അവതരിപ്പിക്കാമായിരുന്നു. അത് പരിശോധിക്കാൻ അനേകർ മുതിർന്നേനെ. എന്നാൽ അത് സന്ദേശത്തിൻ്റെ അനിവാര്യവും അടിയന്തിരാവശ്യമായുള്ളതുമായ ഉള്ളടക്കത്തെ കവർന്നു കളയുമായിരുന്നു. മനുഷ്യകുലം നഷ്ടപ്പെട്ടവരും രക്ഷ ആവശ്യമുള്ളവരുമാണ്. ആ രക്ഷ ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലും മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ഇതാണ് മനുഷ്യനാവശ്യമുള്ള സന്ദേശം. സുവിശേഷം വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായി ദൈവശക്തിയാകയാൽ അത് വിശ്വാസത്താൽ സ്വീകരിക്കുന്ന ഏവനും അത് രക്ഷ വരുത്തും. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവുമായി ഒരു അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുവാൻ ഈ ദിവസത്തെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നാളെ എന്ന ദിവസത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ പാപമംഗലമായ നിങ്ങളുടെ ജീവിതത്തോട് വിട പറഞ്ഞ് യേശുവിനോട് ചേർന്ന് ജീവിപ്പാൻ നിങ്ങൾ തയ്യാറാകുക. പലർക്കും ഭോഷത്തമായ ഈ സുവിശേഷം നമുക്ക് ദൈവശക്തിയായി പരിണമിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 30-31 വാക്യങ്ങളാണ്. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കാം. ഒരു യുവാവ് ദൈവത്തെ കൂടാതെ തൻ്റെ ജീവിതം നയിച്ചു. അവനൊരു കത്തോലിക്കനായി വളർത്തപ്പെട്ടു എങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അവൻ മാറ്റിക്കളയുകയും അവൻ്റെ ലജ്ജാവഹമായ പെരുമാറ്റം അവൻ്റെ സ്നേഹിതരുടേതിനെ കടത്തിവിട്ടുകയും ചെയ്തു. പെട്ടെന്നൊരിക്കൽ അവൻ്റെ മനസാക്ഷി കുത്തി. ദൈവം തൻ്റെ സ്വഭാവത്തെ എങ്ങനെയായിരിക്കും ന്യായം വിധിക്കുക എന്നവൻ അത്ഭുതപ്പെട്ടു. നരകമെന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ
മറ്റെങ്ങും അവൻ പോകയില്ല എന്നവൻ സമ്മതിക്കേണ്ടി വന്നു. അവൻ എന്ത് ചെയ്യും? ഒരുവന് പ്രായച്ചിത്തത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ പാപഭാരത്തിൽ നിന്നും മോചനം പ്രാപിക്കാൻ കഴിയുന്ന ഒരു സന്യാസാശ്രമത്തെക്കുറിച്ച് അവനൊരിക്കൽ കേട്ടിരുന്നു. ആ സ്ഥലം 900 മൈലുകൾക്കകലെയായിരുന്നുവെങ്കിലും അവൻ ഉടനെ യാത്ര ആരംഭിച്ചു. ദൈവത്തിൻ്റെ കൃപ പിടിച്ചു പറ്റുന്നതിനായി അവനെ പ്രീതിപ്പെടുത്താൻ ഉദ്ദേശിച്ച് മുഴുവൻ ദൂരവും അവൻ കാൽനടയായിട്ടാണ് സഞ്ചരിച്ചത്. അനേക മാസങ്ങളിലെ യാത്രയ്ക്കൊടുവിൽ അവൻ അവസാനം ആശ്രമത്തിലെത്തി. തന്നെ അവിടുത്തെ അംഗമാക്കണമെന്ന് അവൻ അപേക്ഷിച്ചു. വൃദ്ധനായ ഒരു സന്യാസി വാതിൽ തുറന്ന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. തീർത്ഥാടകൻ തൻ്റെ ഹൃദയത്തിലുള്ള കാര്യം വിശദീകരിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ മുൻപിൽ നിൽക്കുന്നത് ഒരു നഷ്ടപ്പെട്ട പാപിയാണ്. എൻ്റെ കഴിഞ്ഞകാല ജീവിതം ഒരിക്കലും പാപക്ഷമ നേടാൻ കഴിയാത്ത വിധം ഭയാനകമാണ്. എങ്കിലും എനിക്ക് എൻ്റെ പാപഭാരത്തിൽ നിന്ന് മോചനം ലഭിക്കുമെങ്കിൽ അങ്ങ് എന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് എന്തും ചെയ്യുവാനും സഹിക്കുവാനും ഞാൻ ഒരുക്കമാണ്. വൃദ്ധനായ മനുഷ്യൻ മറുപടി പറഞ്ഞു, വീട്ടിലേക്ക് മടങ്ങിപ്പോകൂ. നിനക്ക് ഭാരമായി തോന്നുന്ന പാപത്തിൻ്റെ ഭാരത്തിന് യേശു ക്രിസ്തു പ്രായച്ചിത്തം നൽകുകയും നിന്റെ പാപഭാരത്തെ നീക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ നിനക്ക് പകരമായി ക്രൂശിൽ മരിച്ചു. അതെല്ലാം നിവൃത്തീകരിച്ചിരിക്കുന്നു. എല്ലാം നിവൃത്തീകരിച്ചുവെന്നോ? യുവാവ് അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, കർത്താവായ യേശു നിന്റെ കുറ്റവും ശിക്ഷയും വഹിച്ചു. പാപക്ഷമ അന്വേഷിക്കുകയും കുറ്റബോധത്താൽ ഭാരപ്പെടുകയും ചെയ്യുന്ന എല്ലാവർക്കുമുള്ള സന്ദേശമാണിത്. ആ യുവാവ് അത് വിശ്വസിക്കുകയും ദൈവത്തോടൊപ്പമുള്ള സന്തോഷകരമായ ഒരു ജീവിതയാത്ര ആരംഭിക്കുകയും ചെയ്തു. അതെ പ്രിയരെ, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മോട് അറിയിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട ഒരേയൊരു നാമം യേശുവിൻ്റെ നാമം. യേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ സാധിക്കൂ എന്ന സത്യമായ വചനം ഈ പ്രഭാതത്തിലും തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം 2 വേദഭാഗങ്ങളാണ് ധ്യാനിക്കുവാൻ പോകുന്നത്. യെശയ്യാപ്രവചനം 55:6. യഹോവയെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിപ്പിൻ. ആമോസിൻ്റെ പ്രവചനം 5:4. യഹോവ അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പിൻ. നിങ്ങളുടെ ആത്മാവിനും മനസാക്ഷിക്കും നിങ്ങൾ സ്വസ്ഥത അന്വേഷിക്കുകയാണോ? ലോകരക്ഷകനായ യേശു നമ്മെ വിളിക്കുന്നു. അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മത്തായിയുടെ സുവിശേഷം 11:28-29 യേശു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിങ്ങൾക്ക് പാപക്ഷമ ആവശ്യമുണ്ടോ? ദൈവം അത് എല്ലാവർക്കും വാഗ്ദത്തം ചെയ്യുന്നു. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. യെശയ്യാപ്രവചനം 1:18. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. യെശയ്യാപ്രവചനം 55:7. നിങ്ങൾ നഷ്ടപ്പെട്ടവരാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന ലൂക്കോസിന്റെ സുവിശേഷം 19:10 നാം വായിക്കുന്നു. നിങ്ങൾക്ക് രക്ഷിക്കപ്പെടേണ്ടതുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16:31 നാം അത് വായിക്കുന്നു. ദൈവത്തിന് നിങ്ങളെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം
നിങ്ങൾ മോശമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അസംഖ്യമാണെന്നോ നിങ്ങൾ കരുതുന്നുണ്ടോ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 3:16 നാം വായിക്കുന്നു. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്ന് മത്തായിയുടെ സുവിശേഷം 7:7 നാം വായിക്കുന്നു. അതെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുന്നവരാണെങ്കിലും ആ സാഹചര്യത്തിലെല്ലാം നമ്മെ ഉറപ്പിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന, വീണ്ടെടുപ്പ് നൽകുന്ന, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങൾ നമ്മെ എല്ലാ ദിവസവും ഉറപ്പിക്കുന്നതാണ്. ആ ഉറപ്പിൽ വചനത്തോടടുത്ത് നിന്ന് മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാത വന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 7:18-23 വേദഭാഗങ്ങളാണ്. ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. എന്നാൽ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് കർത്താവിൻ്റെ അടുക്കലയച്ചു. വരുവാനുള്ളവൻ നീയോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. ആ പുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്ന് വരുവാനുള്ളവൻ നീയോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്കും കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധമായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ എന്ന് ഉത്തരം പറഞ്ഞു. പഴയ നിയമത്തിലെ ദൈവിക വാഗ്ദത്തങ്ങളെ അനുസരിച്ച് വരുവാനിരിക്കുന്ന മശിഹ തൻ്റെ ജനത്തെ രക്ഷിക്കേണ്ടതാണ്. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അവൻ്റെ വരവിനെക്കുറിച്ച് പ്രഖ്യാപിക്കുകയും നസ്രയനായ യേശുവാണ് മശിഹ എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 1:29-34 വേദഭാഗങ്ങളിൽ നമ്മളത് വായിക്കുന്നു. യോഹന്നാൻ ഇപ്പോൾ തടവിലായി. യേശു ജനത്തിൻ്റെ മൂപ്പന്മാരാൽ തള്ളപ്പെടുകയും ചെയ്തു. അവൻ തന്നെയായിരിക്കുമോ യഥാർത്ഥത്തിൽ വരുവാനുള്ള വീണ്ടെടുപ്പുകാരൻ? ജീവിതത്തിലെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ യാതനകളാൽ ധൈര്യഹീനരായിത്തീരുകയോ ചെയ്യുന്ന അനേക ആളുകൾക്ക് ഈ ചിന്താക്കുഴപ്പമുണ്ട്. എങ്കിലും കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളും അവൻ പ്രസംഗിച്ച സന്ദേശവും അവൻ വാഗ്ദത്ത വീണ്ടെടുപ്പുകാരനാണെന്ന് സംശയാതീതമായി തെളിയിക്കുന്നു. യെശയ്യാപ്രവചനം 61:1-2 വ്യക്തമായി ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയെ ഭരിക്കുന്ന കാലം വരാനിരിക്കുന്നതേയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തെ നവീകരിക്കുന്നതല്ല, അത് വ്യക്തികളെ ബാധിക്കുന്നതും അത് ആര് സ്വീകരിക്കുന്നുവോ അവർ കർത്താവിൻ്റെ സഹായവും വിടുതലിൻ്റെ കൃപയും പ്രാപിക്കുന്നതുമാണ്. അതിനാൽ അവൻ നിമിത്തം ആരും ഇടറിപ്പോവുകയില്ല. അതെ പ്രിയരെ, ക്രിസ്തുവിലുള്ള രക്ഷ എന്നത് വ്യക്തിപരമാണ്. ആ വ്യക്തിപരമായ രക്ഷയെ വ്യക്തിപരമായി നാം കരസ്ഥമാക്കണമെന്ന് സ്വർഗസ്ഥനായ പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനാലാണ് തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് നൽകുവാനിടയായിത്തീർന്നത്. ആ പുത്രനിലൂടെയുള്ള വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമാക്കി തന്നതും അതിനാലാണ്. ആകയാൽ ഈ പ്രഭാതത്തിലും ആ പുത്രനിലൂടെയുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചു എന്ന ഉറപ്പോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാത വന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം.
ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 അതിൻ്റെ 23-24 വാക്യങ്ങളാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള പാപമോചനത്തെപ്പറ്റിയുള്ള അപ്പോസ്തോലനായ പൗലോസിൻ്റെ പ്രസംഗം ശ്രവിച്ചവർ 2 ഗണത്തിൽപ്പെട്ടവരായിരുന്നു. 1 യഹൂദന്മാർ, 2 ജാതികൾ. യഹൂദന്മാർക്ക് 1000 പഴക്കമുള്ള ഒരു ബന്ധം ദൈവവുമായിട്ടുണ്ട്. അവർ അവൻ്റെ ജനവും ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന പഴയ നിയമം കൈമുതലായുള്ളവരുമായിരുന്നു. എങ്കിലും അവൻ അവതരിച്ചപ്പോൾ അവരുടെ പ്രതീക്ഷകളെ അവൻ നിറവേറ്റിയില്ല. അതുകൊണ്ട് അവർ അവനെ തിരസ്കരിക്കുകയും അവൻ്റെ അനുയായികൾ കടുത്ത പക നേരിടേണ്ടി വരികയും ചെയ്തു. തങ്ങളുടെ മതഭക്തി അംഗീകരിക്കപ്പെടാത്തതിനാൽ അവർ കോപിഷ്ഠരായിരുന്നു. ജാതികളാകട്ടെ സത്യദൈവത്തെപ്പറ്റി അജ്ഞരായിരുന്നു. അവർ അവനെ കണ്ടെത്താമോ എന്ന് വെച്ച് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല താനും എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17:27 നാം വായിക്കുന്നു. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്ത അവർക്ക് അന്യമായിരുന്നു. അതിനാൽ അവരുടെ പ്രതികരണം പരിഹാസത്തിൻ്റെതായിരുന്നു. ഇന്നും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിലെ വിശ്വാസം മൂലമുള്ള പാപമോചനം പ്രസംഗിക്കപ്പെടുന്നു. എന്നാൽ തങ്ങൾ പാപികളാണെന്നും പാപപരിഹാരത്തിനായി തങ്ങളുടെ പക്കലൊന്നുമില്ലെന്നും ദൈവമുമ്പാകെ സമ്മതിക്കുന്നവർക്ക് മാത്രമേ ഈ സന്ദേശം പ്രയോജനപ്പെടുകയുള്ളൂ. അതിനാൽ അവിശ്വാസത്താലോ മതത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാലോ രക്ഷയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും ഒരുവനും തടയപ്പെടുന്നില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരമെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 10:31 നാം വായിക്കുന്നു. കാൽവരി ക്രൂശിൽ അഭയം കണ്ടെത്തുന്ന ഏവനും അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. 1 യോഹന്നാൻ്റെ ലേഖനം 1:7 ആ വാക്യം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാകയാൽ ഈ പ്രഭാതത്തിലും ആ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം 1 പത്രോസിൻ്റെ ലേഖനം 1:18 18-20 വേദഭാഗങ്ങളാണ്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വീണുപോയ മനുഷ്യന് ദൈവവുമായി സ്ഥാപിക്കുവാൻ കഴിയുന്ന ഏതു ബന്ധത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളാണ്. അതിനാൽ വരുവാനുള്ളവനിലേക്ക് വിരൽ ചൂണ്ടുന്ന നിഴലുകളായ പ്രതിരൂപങ്ങൾ, പ്രവചനങ്ങൾ എന്നിവ കൊണ്ട് വിശുദ്ധ തിരുവെഴുത്തുകൾ നിറഞ്ഞിരിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ മനസ്സിൽ അവൻ്റെ കുഞ്ഞാടുണ്ടായിരുന്നു. 1 മനുഷ്യൻ ദൈവത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു. അവൻ പാപം ചെയ്തു. അപ്പോൾ അത് തൻ്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനായ കർത്താവായ യേശുവിനെ സ്വർഗത്തിൽ നിന്നും ഈ ലോകത്തിലേക്ക് അയക്കുവാൻ ദൈവത്തിന് മതിയായ കാരണമായി. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുവിനെ കണ്ടപ്പോൾ താൻ പ്രഖ്യാപിച്ചു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:29 നാം അത് വായിക്കുന്നു. നമ്മുടെ പക്കൽ ഒന്നുമില്ലാതിരിക്കുന്നതിനാൽ ദൈവത്തിന് തന്നെ യാഗത്തിനുള്ള കുഞ്ഞാടിനെ ഒരുക്കേണ്ടി വന്നു. ദൈവത്തിൻ്റെ വിശുദ്ധി ആവശ്യപ്പെട്ടത്
തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് അവൻ്റെ സ്നേഹം നിർവഹിച്ചു. ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന് പ്രിയനായവൻ അംഗീകരിക്കപ്പെട്ട പാപികളെ സംബന്ധിച്ച് എത്ര അതിശയകരമായ ദാനമാണ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ തൂങ്ങിയ ഇവൻ. ഇപ്പോൾ കാൽവറിയിൽ പൂർത്തിയാക്കിയ വേലയിൽ ദൈവം സംപ്രീതനായി എന്നതിൻ്റെ തെളിവായി ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് താൻ ഇരിക്കുകയാണ്. അതുകൊണ്ടും തീർന്നില്ല. വീണ്ടെടുക്കപ്പെട്ടവർ എല്ലാവരും ക്രിസ്തു ഇരിക്കുന്ന മഹത്വത്തിൽ പ്രവേശിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ നീതി. അവൻ്റെ കൃപയുടെ ഫലമായും ദൈവത്തിൻ്റെ നിത്യമായ സംപ്രീതിയുടെ കേന്ദ്രമായും നാം അവനോട് സദൃശ്യരായി അവനോട് കൂടെ വാഴും. അതെ പ്രിയരെ, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം നമുക്ക് തന്ന ഏറ്റവും വലിയ മഹത്തായ പദവിയാണ് അവനോട് കൂടെ വാഴുക എന്നുള്ള ആ മഹത് പദവി. ആ പദവിയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യവും അവസരവും നൽകിയല്ലോ. അഥവാ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും ആ ഒരു ഭാഗ്യ പദവി ലഭ്യമായിട്ടില്ലെങ്കിൽ പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ വിലയേറിയ യേശുവിൻ്റെ രക്തത്തിൽ ഈ പ്രഭാതത്തിൽ ആശ്രയിക്കൂ. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ നിത്യജീവനും ഉറപ്പാക്കൂ. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാത വന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 18:10 യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഭാഗ്യം തേടി അമേരിക്കയിൽ കുടിയേറി പാർത്ത ചിലരുടെ വിജയത്തെക്കുറിച്ച് ഒരു എക്കണോമിക്സ് ജേണൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അവരിലൊരാൾക്ക് യൂറോപ്പിലെ യുദ്ധത്തിൽ സകലവും നഷ്ടപ്പെട്ടിരുന്നതിനാൽ അമേരിക്കയിൽ ഒന്നേന്ന് ആരംഭിക്കേണ്ടി വന്നു. എങ്കിലും പിതാക്കന്മാരുടെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തിയ യുവ നിർമ്മാതാക്കളെക്കാൾ തനിക്കൊരു മെച്ചമുണ്ട് എന്ന് അയാൾ കരുതി. ഒരസ്തിത്വം ആദ്യമേ പണിയേണ്ടതില്ലായിരുന്നു. അതവരുടെ സുരക്ഷിതത്വമായി അവിടെ ഉണ്ടായിരുന്നു. അതിലവർ സംതൃപ്തരായിരുന്നതിനാൽ തങ്ങളുടെ പിതാക്കന്മാർ പോയതിനപ്പുറത്തേക്ക് മുന്നേറുന്നതിൽ അവർ പലപ്പോഴും പരാജയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ കമൻ്റ് ഇങ്ങനെയായിരുന്നു: ഒരൽപ്പം സുരക്ഷിതത്വം ഒന്നുമില്ലാത്തതിനേക്കാൾ മോശമാണ്. ഭൗതിക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇവിടെ ഒരൽപ്പം സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ നാം അതിൽ സംതൃപ്തരായിരിക്കും. എങ്കിലും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെയും നിത്യതയെയും ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ അത് വളരെ പ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരൽപ്പം സുരക്ഷിതത്വം അല്ലെങ്കിൽ സുരക്ഷിതത്വം എന്ന് നാം ചിന്തിക്കുന്നത് നിത്യതയുടെ കാര്യത്തിൽ അപകട സാധ്യതയുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മുടെ പിതാക്കൾക്ക് ദൈവത്തിൻ്റെ ഉറച്ച ആശ്രയമുണ്ടെങ്കിൽ അത് നമ്മിലേക്ക് സ്വാഭാവികമായി കൈമാറ്റം ചെയ്യപ്പെട്ടുകൊള്ളുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നാം സ്നാനപ്പെട്ടയാളാണെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ പാസ്റ്ററുടെ കൗൺസിലിങ്ങിന് കൂടെ കൂടെ പോകാറുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അല്പസുരക്ഷിതത്വമായി നാം കരുതുന്നുണ്ടോ? അല്പം സുരക്ഷിതത്വം എന്നതിൻ്റെ ഈ വ്യാഖ്യാനം വഞ്ചനാപരമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും അവൻ്റെ പാപപരിഹാര ബലിയുടെ സംരക്ഷണത്തിൻ കീഴിലുമാണ് യഥാർത്ഥ സുരക്ഷിതത്വം നാം കണ്ടെത്തുന്നത്. അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ട് ആരും സംതൃപ്തരാകരുത്. രക്ഷിതാവായ ക്രിസ്തു തൻ്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും പാപമോചനവും നിത്യജീവനും നൽകുന്നു. ഇതാണ് നിത്യമായി വിലമതിക്കപ്പെട്ട സുരക്ഷിതത്വം. ആകയാൽ പ്രിയരെ, നമ്മുടെ സുരക്ഷിതത്വം യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിലൂടെയാണ് നാം സുരക്ഷിതരാകുന്നത്. അതുകൊണ്ട് സദൃശ്യവാക്യങ്ങളിൽ നാം വായിച്ചതുപോലെ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഈ പ്രഭാതത്തിലും ആ ദൈവത്തിങ്കലേക്ക് ഓടിച്ചെന്ന്
അഭയം പ്രാപിക്കുവാൻ, അല്പം സുരക്ഷിതത്വം ഈ ഭൂമിയിലുണ്ട് എന്ന ചിന്തയിൽ ജീവിക്കുവാനല്ല, മറിച്ച് എൻ്റെ പൂർണ്ണമായ സുരക്ഷിതത്വം ദൈവത്തിങ്കലാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12:5 മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. യോബ് പറഞ്ഞു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് കൊഴിഞ്ഞുപോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. യോബിൻ്റെ പുസ്തകം 14:1 അതിൻ്റെ 1-2 യോബിൻ്റെ നിരീക്ഷണം ഇന്നും സാധുതയുള്ളതും പൊതുവായി അംഗീകരിക്കപ്പെട്ടതുമാണ്. ഇന്നത്തെ ചിന്തയുടെ തലക്കെട്ടിലുള്ള വാക്യം എല്ലാവരും അംഗീകരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുകയില്ല. കാരണം മരണശേഷം ഏതെങ്കിലും തരത്തിൽ ജീവിതമുണ്ടെന്ന കാര്യം അനേകരും നിഷേധിക്കുന്നു. അടിസ്ഥാനപരമായി ഇത് കേവലം നിരാശയുടെ ചിന്തയാണ്. ഒരുവന്റെ ജീവിതത്തെക്കുറിച്ച് മരണശേഷം കണക്ക് ബോധിപ്പിക്കണമെന്ന ചിന്ത അസ്വസ്ഥതയുളവാക്കുന്നതാണ്. മരണത്തോടെ എല്ലാം കഴിയും എന്ന് പറഞ്ഞൊഴിയുന്നത് ഒരുവന്റെ വിശ്വാസത്തിൻ്റെ പ്രസ്താവനയാണ്. അതൊരു തരത്തിലും ബൈബിൾ പറയുന്നതിനെ ദുർബലപ്പെടുത്തുന്നില്ല. അതിനെക്കുറിച്ച് നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. മരണശേഷം തങ്ങളുടെ വിധി മാറ്റി എഴുതുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് ചിലർ സ്വപ്നം കാണുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 16:10 ധനവാനെയും ദരിദ്രനായ ലാസറിനെയും കുറിച്ച് കർത്താവ് നൽകിയ വിവരണം അത്തരം ധാരണകളെ ഇല്ലായ്മ ചെയ്യുന്നു. നിത്യതയിലെ നമ്മുടെ സ്ഥാനം ഈ ജീവിതത്തിൽ വെച്ചാണ് നാം നിർണയിക്കുന്നത്. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3:18 നാം വായിക്കുന്നു. മറ്റു ചിലർ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു, അതായത് കൂടുതൽ വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ വീണ്ടും ജനിക്കുവാൻ മടങ്ങിവരുന്നു. എന്നാൽ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നതായി ദൈവവചനം വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. എബ്രായ ലേഖനം 9:20 ആ ഭാഗം നമുക്ക് കാണാം. എങ്കിലും കർത്താവായ യേശു ക്രിസ്തു വിശ്വാസിക്ക് ഈ വാഗ്ദത്തം നൽകിയിരിക്കുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 5:24 നാം വായിക്കുന്നു. അതെ പ്രിയരെ, ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞ് ഒരു നിത്യമായ വാസം നമുക്കുണ്ട്. ആ വാസത്തിങ്കൽ നാം എപ്രകാരമായിരിക്കണം എന്നത് നിർണയിക്കുന്നത് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതമാണ് എന്ന ബോധ്യത്തോടെ ഓരോ ദിവസവും ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 8:44 അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. പെയിൻറ്റിങ്ങുകളുടെ വ്യാജ പതിപ്പുകൾ നിർമ്മിക്കുന്നവർ തന്നെ ഏറ്റവും മികച്ച കലാകാരന്മാരാണെന്ന കാര്യം മനസ്സിലാക്കാൻ എളുപ്പമാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വ്യാജ കലാകാരന്മാരിൽ വെച്ച് കഴിവുണ്ടായിരുന്നയാൾ ചിത്രങ്ങൾ പുനർനിർമ്മിച്ച് ജോലി ആരംഭിച്ചയാളായിരുന്നു. പക്ഷേ അതയാളെ അധികകാലം തൃപ്തിപ്പെടുത്തിയില്ല. അടുത്തപടി പ്രസിദ്ധരായ പ്രാചീന കലാകാരന്മാരുടെ രചനകൾ പകർത്തുകയായിരുന്നു. ഇത് അയാൾ അതിവിദഗ്ധമായി നിർവഹിച്ചതിനാൽ കലാരംഗത്തെ വിദഗ്ധന്മാർക്ക് പോലും
പകർപ്പും ഒറിജിനലും വേർതിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. കൗശലക്കാരായ കച്ചവടക്കാർ പ്രസിദ്ധ ചിത്രകാരന്മാരുടെ അപ്രശസ്ത ചിത്രങ്ങൾ കണ്ടുപിടിക്കുവാൻ അയാൾക്ക് കമ്മീഷൻ നൽകി. അതായത് വഞ്ചിക്കുവാനുള്ള ഉദ്ദേശത്തോടെ ചിത്രങ്ങൾ നിർമ്മിക്കുക. പ്രതിഭാധനരായ തട്ടിപ്പുകാരൻ ഇത് നന്നായി നിർവഹിച്ച് അനേകരുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതനായി. പത്രങ്ങൾ പോലും അയാളെ ആദരിച്ചു. കർത്താവായ യേശു ക്രിസ്തു പിശാചിനെ ഭോഷ്ക് പറയുന്നവനെന്നും അതിൻ്റെ അപ്പനെന്നും അഥവാ ഭോഷ്കിൻ്റെ ഉറവിടമെന്നും വിളിച്ചപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് അവൻ തൻ്റെ ശ്രോതാക്കളോട് സംസാരിച്ചത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ വിശ്വസിച്ചില്ല. അവൻ സത്യം സംസാരിച്ചിട്ടും എന്താണതിൻ്റെ കാരണമെന്ന് യേശു അവരുടെ മുഖത്തു നോക്കി പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. യോഹന്നാൻ്റെ സുവിശേഷം 8:44 നാം ആ ഭാഗം വായിക്കുന്നു. മക്കൾ സാധാരണയായി തങ്ങളുടെ പിതാക്കന്മാരുടെ സാദൃശ്യം വഹിക്കുന്നു എന്ന് നമുക്കറിയാം. സത്യവും അസത്യവും അഗ്നിയും ജലവും പോലെയാണ്. കർത്താവ് ഭൂമിയിലായിരുന്ന കാലത്തെക്കാളും കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. കാരണം ആളുകൾക്കും മാറ്റം വന്നിട്ടില്ല. എങ്കിലും താൻ തന്നെ സത്യമായ യേശു ക്രിസ്തു ജനത്തെ ഭോഷ്ക് പറയുന്നതിൽ നിന്നും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും സ്വതന്ത്രരാക്കാൻ ആഗ്രഹിക്കുന്നു. അതെ പ്രിയരെ, പിശാചിൻ്റെ ഭോഷ്കിനാൽ പിശാച് അനേകരെ ഇന്നും ബന്ധിച്ചിരിക്കുന്ന അവസ്ഥകൾ നമുക്കറിയാം. സത്യത്തെ മറച്ചു കളഞ്ഞ് ഭോഷ്കിനെ ഉയർത്തിക്കാട്ടുന്ന പിശാചിൻ്റെ പ്രവണതയിൽ നിന്ന് ഒരു വിടുതൽ നമുക്കും ആവശ്യമെന്ന് നാം തിരിച്ചറിയാം. ജയകരമായൊരു ക്രിസ്തീയ ജീവിതം സത്യത്തോടുകൂടെ നിന്ന് നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം 2 തിമോത്തിയോസ് 3:15-16 വേദഭാഗങ്ങളാണ്. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഏറ്റവും മികച്ച ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ പോലും ചില വർഷങ്ങൾക്കുള്ളിൽ കാലഹരണപ്പെടും. ബൈബിൾ ഒരിക്കലും പഴകുന്നില്ല. അവിശ്വാസികൾ അതിനെതിരെ തീവ്രമായി പോരാടിയിട്ടും അതിൻ്റെ ഒരു പേജ് പോലും വിലയില്ലാതാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ലോകശക്തികൾ അതിനെ നശിപ്പിക്കുവാൻ ഒന്നിച്ച് പ്രവർത്തിച്ചു. ആളുകൾ അതിനെ ചോദ്യം ചെയ്തു, അപമാനിച്ചു, തീയിലിട്ടു, കുറ്റം ചുമത്തി. എന്നാൽ ചുറ്റികയുടെ അടിയെ അതിജീവിക്കുന്ന അടക്കല് പോലെ അത് വിജയിച്ചു നിന്നു. ബൈബിൾ പാപിയെ ന്യായം വിധിക്കുന്നുവെങ്കിലും അത് പാപിക്ക് രക്ഷാമാർഗം കാണിച്ചു കൊടുക്കുന്നു. അത് ഓരോരുത്തർക്കും ദൈവത്തെ വെളിപ്പെടുത്തുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ബൈബിളിലൂടെ ദൈവം മനുഷ്യനോട് സംസാരിക്കുകയും ഭൂമിയോട് അടിയന്തിരമായൊരു അപേക്ഷ സ്വർഗം നടത്തുകയും ചെയ്യുന്നു. ബൈബിൾ വായിക്കുക. ആ വിധത്തിൽ നിങ്ങൾക്ക് ജ്ഞാനത്തിലും നന്മയിലും കരുണയിലും അപരിമേയനായ നിത്യനും സർവശക്തനുമായ ദൈവത്തെ അറിയുവാൻ കഴിയും. സകലത്തെയും തൻ്റെ ആജ്ഞാശക്തിയാൽ നിലനിർത്തുന്ന, തൻ്റെ ആലോചനയെല്ലാം നിവർത്തിക്കുന്ന വിശുദ്ധനും നീതിമാനുമായ ദൈവമാണവൻ. അത്തരമൊരു ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ എത്രമാത്രം പാപിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും അവനെ ഭയപ്പെടുവാൻ പഠിക്കുകയും ചെയ്യും. മാത്രമല്ല, ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ബൈബിൾ നിങ്ങളുടെ രക്ഷയുടെ സുവാർത്ത നൽകുക മാത്രമല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയും ലക്ഷ്യങ്ങളും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തെ താനായിരിക്കുന്ന നിലയിൽ നമുക്കറിയുവാൻ കഴിയേണ്ടതിന് അവൻ തന്നെത്താൻ ദൈവവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
ദൈവത്തിൻ്റെ വചനം ദിനംതോറും പഠിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം ദിനംതോറും ധ്യാനിക്കുവാൻ നമുക്ക് സാധ്യമായിത്തീരണം. ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഇത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത് പോലെ. അതേ പ്രിയരെ, ദൈവത്തിന് നമ്മോടുള്ള സ്വർഗത്തിൽ നിന്നുള്ള അപേക്ഷയാണ് തിരുവചനം പഠിക്കുക, അതിൽ നിലനിൽക്കുക, അതിൽ ജീവിക്കുക. അതിനായി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്ക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം യെശയ്യാ പ്രവചനം 55:7 ദുഷ്ടൻ തൻ്റെ വഴികളെയും യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. നിർത്ത് എന്ന ഉച്ചത്തിലുള്ള അലർച്ച കേട്ട് സ്വിറ്റ്സർലൻഡിലെ പർവ്വതപാതയിലെ മുന്നറിയിപ്പ് ബോർഡ് അവഗണിച്ച് മുന്നോട്ട് നീങ്ങിയ വിനോദസഞ്ചാരി പെട്ടെന്ന് നിന്നു. മലമുകളിൽ നിന്നുള്ള സുന്ദരമായ ദൃശ്യം കാണിക്കുന്നതിനായി ഇളകിക്കിടക്കുന്ന കല്ലുകൾക്ക് മുകളിലൂടെ മുൻപോട്ട് നീങ്ങുകയായിരുന്നു അയാൾ. തക്ക സമയത്തുയർത്തുന്ന ആ അലർച്ച ഏത് സമയത്തും സംഭവിക്കാമായിരുന്ന വീഴ്ചയിൽ നിന്നും അയാളെ രക്ഷിച്ചു. അയാൾ സുരക്ഷിതമായ വഴിയിലേക്ക് തിരിഞ്ഞു. ബൈബിളിൽ നിന്നുള്ള ഇന്നത്തെ ചിന്താഭാഗം പറയുന്നത്, ദുഷ്ടൻ അഗാധ കൂപത്തിൽ പതിക്കാതിരിക്കുവാൻ നിൽക്കണമെന്നാണ്. പക്ഷേ ആരാണ് ദുഷ്ടൻ? ദൈവത്തെയും അവൻ്റെ ഹിതത്തെയും അന്വേഷിക്കാത്തവനാണ് ദുഷ്ടനെന്ന് ദൈവവചനം പറയുന്നു. സൃഷ്ടാവിന് അവരുടെ ആരാധന സ്വീകരിക്കാനുമുണ്ടെന്നും അവരിൽ സന്മാർഗികതയും നേരും അവകാശപ്പെടാനും അവകാശമുണ്ടെന്നും അംഗീകരിക്കാത്ത ആളുകളാണ് അവർ. അവരുടെ സ്വേച്ഛയെ അവർ ശരിയായ പാതയിൽ നിന്നും അകറ്റിക്കളഞ്ഞു. അത്തരം സ്വഭാവത്തെ ബൈബിൾ പാപം എന്നാണ് വിളിക്കുന്നത്. അത്തരമൊരു ജീവിത രീതി നാശഗർത്തത്തിലേക്ക്, അതായത് ദൈവത്തിൽ നിന്നും അവൻ്റെ മഹത്വത്തിൽ നിന്നും അകന്ന് നിത്യനാശ ശിക്ഷാവിധിയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. എന്നാൽ നാം അങ്ങനെ നശിക്കുന്നതിൽ ദൈവത്തിന് ഇഷ്ടമില്ല. അതിനായി ദൈവത്തിന് സ്തോത്രം. അതിനാലാണ് നിൽക്കാനുള്ള ഈ വ്യക്തമായ കൽപ്പന അവൻ നൽകുന്നത്. നാശക്കുഴിയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ അവൻ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതിനാലാണ് യേശുക്രിസ്തുവിനെ നാം നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയുമായി സ്വീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നത്. അവനാണ് വഴിയും സത്യവും ജീവനും എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 14:6 നമ്മൾ വായിക്കുന്നു. നമുക്കവനിൽ ആശ്രയിക്കുവാൻ കഴിയും. അവൻ കാൽവറി ക്രൂശിൽ തൻ്റെ ജീവൻ നമുക്കായി നൽകി. പ്രിയരെ, ചില ദൈവിക ശബ്ദങ്ങൾ, നിർത്ത് എന്ന ശബ്ദം, സ്റ്റോപ്പ് എന്ന ബോർഡ്, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനർത്ഥങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതാവാം. അതുകൊണ്ട് ദൈവശബ്ദത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്ക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോസ്തലനായ യോഹന്നാൻ്റെ എഴുത്തുകളിൽ കർത്താവായ യേശുവിനെ 5 ഏകജാതനായ പുത്രൻ അല്ലെങ്കിൽ പിതാവിൻ്റെ ഏകജാതൻ എന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ ഈ പേരിലൂടെ നാം എന്ത് മനസ്സിലാക്കണമെന്നാണ് ദൈവാത്മാവ് താൽപ്പര്യപ്പെടുന്നത്? 1, ഏകജാതൻ എന്നതിന് ജനനവുമായി ഒരു ബന്ധവുമില്ല. ദൈവപുത്രനായ നമ്മുടെ രക്ഷകൻ, ആരംഭമില്ല, അവൻ നിത്യനാണ്. ഈ പ്രയോഗം അതുല്യൻ എന്ന്
മനസ്സിലാക്കുന്നതാണ് ഉത്തമം. എത്ര അനുയോജ്യമാണ്, ദൈവത്തിന് ഒരു പ്രിയപുത്രനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനോട് താരതമ്യപ്പെടുത്താൻ ആരുമില്ല. അവൻ സത്യമായും അതുല്യനാണ്. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നവനാണവൻ. അതിനാൽ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്നവനാണ് അവൻ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1:18 നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:16 ഈ പ്രയോഗം വീണ്ടും കാണുന്നു. അവിടെ ദൈവം തൻ്റെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും അവസാനം അവനെ ക്രൂശിലെ മരണത്തിന് ഏൽപ്പിക്കുകയും ചെയ്തതിലൂടെ ദൈവം മനുഷ്യരായ നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി എന്ന് നാം കാണുന്നു. അതിനപ്പുറം നമുക്ക് തരുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തനിക്കുള്ള ഏറ്റവും വിലപ്പെട്ടതും പ്രിയപ്പെട്ടതും അവൻ നമുക്ക് നൽകുവാനിടയായിത്തീർന്നു. നാം അവൻ്റെ മക്കളായി തീരുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിലെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തിന് നിത്യത മുഴുവൻ അവന് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ നാം ബാധ്യസ്ഥരാണ്. പ്രിയമുള്ളവരെ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകയാൽ അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ഭൂമിയിൽ വന്നു നമ്മോട് കൂടെ പാർത്തു, നമ്മുടെ വേദനകൾ അറിഞ്ഞു, നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി, നമ്മോടൊപ്പം യേശുവും ഈ ഭൂമിയിൽ ജീവിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മുടെ വേദനകളും ഭാരങ്ങളും നിരാശകളും കഷ്ടതകളും എല്ലാം നന്നായി അറിയുവാൻ കഴിയുന്ന ഈ ഏകജാതനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ഈ പുത്രൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിലും നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15:2-3. പൗലോസും ബർണബാസും ഫൊയ്നിക്കയിലും ശമരിയയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചു. അനേക ആളുകളും തങ്ങളുടെ ജീവിത രീതിയിൽ തികച്ചും അസംതൃപ്തരാണ്. അതിനാൽ അവർ മാനസാന്തരത്തെക്കുറിച്ച് ദൈവത്തിങ്കിലേക്ക് മനഃപൂർവ്വം വ്യക്തിപരമായും തിരിയുന്നതിനെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ക്രിസ്തീയ രാജ്യങ്ങളെന്ന് പേരുകേട്ട രാജ്യങ്ങളിൽ പോലും അനേകർ വിശ്വസിക്കുന്നത് തങ്ങൾ മനുഷ്യാവകാശങ്ങൾ പാലിച്ചാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തങ്ങൾ പാലിച്ചുവെന്നാണ്. കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വീക്ഷണം എന്താണ്? അവൻ പറയുന്നു, എല്ലാവരും വഴിതെറ്റി. റോമാലേഖനം 3:12. അതിനാൽ ദൈവത്തെങ്കിലേക്ക് തിരിയാത്ത ഒരു ജീവിതവും അവന് പ്രസാദകരമല്ല എന്ന് ബൈബിൾ സമ്മതിക്കുന്നു. തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന മിഥ്യാധാരണയിൽ ദൈവത്തെ കൂടാതെ ഒരാൾക്കും നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതല്ല. ഇത്തരം ചിന്തകളെ കർത്താവായ യേശു ക്രിസ്തു തന്നെ തൻ്റെ പ്രസ്താവനയിലൂടെ ഖണ്ഡിക്കുകയുണ്ടായി. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 18:3 നാം ആ ഭാഗം വായിക്കുന്നു. മാനസാന്തരം എന്നത് ബോധപൂർവമായ ഒരു പ്രവൃത്തിയാണ്, ശ്രദ്ധിക്കപ്പെടാതെ അവ്യക്തമായി നടക്കുന്ന ഒന്നല്ല. എല്ലാ ക്രിസ്തീയ വിശ്വാസികളും മാനസാന്തരത്തിൻ്റെ കൃത്യമായ തീയതിയും സമയവും പറയുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലർക്കത് സ്വന്തം പ്രയത്നത്താലല്ലാതെ അവരെ ഒരു ബോധ്യത്തിലേക്ക് നയിച്ച വളരെ നീണ്ട ഒരു പ്രക്രിയയായിരിക്കാം. എങ്കിലും അവർ ആ കാര്യത്തിൽ എത്ര ആത്മാർത്ഥതയുള്ളവരായിരുന്നാലും വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ അവർക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. പല ആളുകളും വേദപുസ്തക ഉപദേശങ്ങളിലുള്ള അജ്ഞത നിമിത്തം ഈ വിഷയത്തെക്കുറിച്ച് അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട്. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? എപ്പോൾ, എവിടെ വെച്ച് എന്നത് സംബന്ധിച്ച് വ്യത്യാസങ്ങൾ കണ്ടേക്കാം. പക്ഷേ ചോദ്യം ഇങ്ങനെയാണ്,
എന്നാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൻ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്നതാണ് അതിനുള്ള ഉത്തരം. ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ നാം രക്ഷിക്കപ്പെട്ട തീയതിയോ മാസമോ വർഷമോ ഒന്നും നമുക്ക് ഓർത്തു വെക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനപ്പുറമായി ഞാൻ നിത്യമായ രക്ഷയിലാണോ ഇന്ന് ജീവിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്കാവശ്യം. അതെ പ്രിയരെ, രക്ഷിക്കപ്പെട്ടത് ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ടായിരിക്കാം, മാസങ്ങൾ കൊണ്ടായിരിക്കാം. പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് വിശുദ്ധ ജീവിതത്തിലേക്ക് വരുവാൻ ഒരുപക്ഷെ ഒരു സെക്കൻഡുകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ ആ നിത്യമായ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്ന അനേകരുടെ നടുവിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ ഇന്നും നിങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് നിങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠകരമായ ജീവിതാവസ്ഥ. അതിൽ തന്നെ തുടരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്. പ്രഭാതവന്ദനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗം യിരെമ്യാ പ്രവചനം 23:29 അവന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ? ചൈനയിലെ ഒരു തുറമുഖത്ത് ഒരു വലിയ കപ്പലിൽ നിന്നും ചരക്കിറക്കുന്നത് ഒരു മിഷണറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വേഷം തിരിച്ചറിഞ്ഞ ക്യാപ്റ്റൻ പരിഹാസത്തോടെ വിളിച്ചു പറഞ്ഞു, എനിക്കിവിടെ കപ്പലിൽ ഒരു ദുഷ്ട മനുഷ്യനുണ്ട്. നിനക്കവനെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ നിന്റെ മതം ബഹുമാനിക്കപ്പെടും. അവൻ കഠിന പാവിയാണ്. എനിക്കാരെയും മാനസാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല ക്യാപ്റ്റൻ, പക്ഷേ ദൈവത്തിന് അവന്റെ കൃപയാൽ സാധിക്കും. എവിടെ അവൻ? ക്യാപ്റ്റൻ അദ്ദേഹത്തെ താഴത്തെ ക്യാബിനിലേക്ക് നയിച്ചു. അവിടെ പരുക്കനായൊരു മനുഷ്യൻ തന്റെ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് ജേക്കബ്, മിഷണറി പറഞ്ഞു. നിനക്കൊരു സന്ദേശം എൻ്റെ പക്കലുണ്ട്. എനിക്കോ? ഒരു ചീത്ത വാക്കോടെ അവൻ ചോദിച്ചു. എനിക്കൊരു സന്ദേശം അയക്കേണ്ട ആവശ്യം ആർക്കാണ്? ദൈവത്തിന് തന്നെ, മിഷണറി മറുപടി പറഞ്ഞു. കൂടുതൽ ശക്തമായി പ്രാഗിക്കൊണ്ട് ആ മനുഷ്യൻ മുരണ്ടു. ഞാനൊരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല, മിഷണറി അത് അവഗണിച്ചുകൊണ്ട് ശാന്തമായി പറഞ്ഞു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അയാളെ നോക്കി സൗമ്യമായി പുഞ്ചിരിച്ചു. നിമിഷങ്ങൾക്കകം അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, അത് സത്യമാണ്. അതവനറിയാം, അവൻ പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് ജേക്കബിന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചുവെന്ന് ഈ വാക്ക് മിഷണറിയെ ബോധ്യപ്പെടുത്തി. അതിനാൽ താൻ തുടങ്ങിയ വാക്യം അദ്ദേഹം ഇങ്ങനെ പൂർത്തീകരിച്ചു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തുടർന്ന് അദ്ദേഹം നാവികനോട് അവനെ രക്ഷിക്കുവാൻ അവന്റെ പാപങ്ങൾക്കായി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. ജേക്കബ് തന്റെ ജീവിതത്തിന്റെ കുറ്റം ദൈവത്തോട് ഏറ്റുപറയുകയും രക്ഷകനിലും അവന്റെ പ്രായച്ചിത്ത മരണത്തിലും വിശ്വസിക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ അവന്റെ മാതൃക പിൻപറ്റിയോ അതോ തനിക്ക് ക്രിസ്തുവിനെ ആവശ്യമില്ല എന്ന് കരുതിയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്ന സമയത്ത് നമുക്കോരോരുത്തർക്കും വേണ്ടി കാൽവറി ക്രൂശിൽ തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളയുവാൻ പിതാവാം ദൈവത്തിന് ഹിതം തോന്നിയത് നിമിത്തം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ആ ക്രൂശിൽ പുത്രൻ ഏറ്റെടുത്തുകൊണ്ട് ആ കാൽവറി ക്രൂശിൽ അവൻ നമുക്കായി യാഗമായി തീർന്നു. അതുകൊണ്ട് പ്രിയരെ, നാം പറയുന്ന ഓരോ വചനത്തിൻ്റെ ശക്തിയും മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം ദൈവത്തോടവരെ അടുപ്പിക്കുക എന്നതാണെങ്കിൽ നിശ്ചയമായും ഒരു വ്യക്തിയെ കൂടെ നാം രക്ഷിച്ചിരിക്കുന്നു, നിശ്ചയമായും ഒരു പാപിയെ കൂടെ മാനസാന്തരത്തിലേക്ക് നയിച്ചിരിക്കുന്നു. അതിനായി ഈ പ്രഭാതവും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോ